ആയുർവേദിക് ലേക്ക് റിസോർട്ട്സ്, പ്രകൃതി മനോഹരമായ കുന്നാംതോണ്ടിന്റെ മണ്ണിനെ വികസനത്തിന്റെ പാതയിലേക്ക് എത്തിക്കാൻ സംസ്കൃതി ആയുർവേദിക് ലേക്ക് റിസോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുന്നു. 24 ഏക്കറിൽ പ്രകൃതി കിണങ്ങുന്ന തരത്തിലുള്ള അതിനൂതനമായ സവിശേഷതകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. ഇന്ത്യൻ, ചൈനീസ്, ആഫ്രിക്കൻ എന്നീ ആയുർവേദിക് ചികിത്സാ രീതികൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കുന്നു.
ഇതിൽ ഭാഗമാകാൻ ഞങ്ങൾ നീളം ക്ഷണിക്കുന്നു. സംസ്കൃതി ആയുർവേദിക് ലേക്ക് റിസോർട്ട്. സുധീർ പറയുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് പ്രാക്ടിക്കൽ അല്ല. അല്ല സർ, നമ്മൾ ഒരുപാട് ശ്രമിച്ചതാ, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. എന്താ സുധീർ, ഇത് പുഷ്പം പോലെ ഇതുപോലുള്ള ഒരുപാട് കേസുകൾ നമ്മൾ ഒതുക്കി തീർത്തിട്ടുള്ളതല്ലേ? ഇതിപ്പോ ഈ ഗ്രാമവാസി ഈ പ്രോജക്ടിൽ ഇടംകൊള്ളിടാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? എന്താ മെമ്പറെ, കാശ് മേടിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞ വീരവാദങ്ങളൊക്കെ അങ്ങ് മറന്നുപോയോ? അത് പിന്നെ ആ ചെക്കൻ കുഴപ്പമില്ല, പക്ഷേ അവന്റെ അച്ഛനും അമ്മാവനും കുഴപ്പക്കാരാ. അതിനാ സ്ഥലവും വീടും അയാളുടെ മൂത്തമോള് കേസ് പറഞ്ഞ് പിടിച്ചെടുത്തില്ലേ, പിന്നെ അയാളെ നമ്മൾ എന്തിനു താങ്ങണം? അതുമല്ല, മാധവന്റെ മരുമകൻ എന്റെ സ്വന്തം ആളാ, അവൻ കച്ചവടത്തിനും തയ്യാറാ. കേസ് ജയിച്ചു എന്നുള്ള ശരിയാ, പക്ഷെ കോടതി ഒഴിഞ്ഞു പോകാൻ 3 മാസത്തെ സാവകാശം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞേ അവരവിടുന്ന് മാറൂ. അതുമല്ല, അവരവിടുന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് പോകാൻ വരെ സ്ഥലവുമില്ല. ആകെപ്പാടെയുള്ള സ്ഥലം ലൂയിസ് മുതലാളി മനസ്സ് വെച്ചാൽ മാത്രമേ അവർക്ക് ഉപയോഗിക്കാനും പറ്റൂ. അതെന്താ, ആ പറമ്പിലേക്ക് വേറെ വഴിയില്ല. നടന്നു പോകാനുള്ള വഴിയെങ്കിലും കിട്ടിയ ഒരു ചെറ്റക്കുടിലെങ്കിലും കിട്ടി അവിടെ താമസിക്കാമെന്ന മാധവൻ പറയുന്നത്. പക്ഷേ അതിനും ലൂയിസ് മുതലാളിക്ക് അനിയണം. മിസ്റ്റർ ലൂയിസ്, താങ്കൾ അല്പം പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കണം. ഈ പ്രോജക്ട് നടന്നു കഴിഞ്ഞാൽ അതിന്റെ ഗുണം താങ്കൾക്ക് തന്നെയാണ്. അങ്ങനെ മാധവന് മുന്നിൽ തോറ്റിട്ടുള്ള ഒരു ഗുണവും ഈ ലൂയിസിന് വേണ്ട. ഈ സ്ഥലത്തിന്റെ വഴിപ്രശ്നം കാരണം എനിക്ക് എന്റെ അനിയനെ നഷ്ടമായി. 3 കൊല്ലാ ഞാൻ ജയിലിൽ കിടന്നത്. മാധവന്റെ നാശം അത് കാണാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നത്. അല്ല സർ, ഈ പ്രോജക്ടിങ്ങിനെ നീണ്ടുപോയ സാറിന് തന്നെ ഒരുപാട് തുക നഷ്ടമാണ്. എടോ, എന്റെ സ്വത്തുക്കൾ മുഴുവൻ വിൽക്കേണ്ടി വന്നാലും ഈ ലൂയിസിനെ അതൊക്കെ മലര മലര്. മാധവനെയും കുടുംബത്തെയും ഈ നാട്ടിൽ നിന്ന് നാടുകടത്തണം. അത് കണ്ടിട്ട് വേണം എനിക്ക് മനസമാധാനത്തോടൊന്ന് മരിക്കാൻ. അതുവരെ എന്ത് നഷ്ടമുണ്ടായാലും ഞാൻ സഹിച്ചോളാം. അല്ല, ഈ ലൂയിസും മാധവനും തമ്മിൽ എന്താ പ്രശ്നം? അത് വലിയൊരു കഥയാ സാറേ. ഈ മാധവന് ശ്രീധരൻ കിട്ടിയ കുറച്ച് വസ്തുണ്ട്, അതിന്റെ വഴിയുടെ പേരിൽ തുടങ്ങിയ തമ്മിലടിയാ. ഈ ലൂയിസ് മുതലാളിയുടെ അനിയൻ ചാക്കോ ഒരു വിളഞ്ഞ വിത്തായിരുന്നു സാറേ. ഈ പറഞ്ഞ വസ്തു തർക്കത്തിന്റെ പേരിൽ ഒരു ദിവസം മാധവന്റെ ഭാര്യയെ ചാക്കോ അതിക്രൂരമായി അടിച്ചുകൊന്നു. അങ്ങനെ ചാക്കോ ജയിലിലായി. ഗൂഢാലോചന കുറ്റത്തിന് ലൂയിസ് മുതലാളിയും 3 കൊല്ലം അഴിയുന്നു. നാണക്കേട് സഹിക്കാനാവാതെ ചാക്കോ ജയിലിൽ തന്നെയെന്ന് തൂങ്ങി. അതിനു പിന്നാലെ ലൂയിസിന്റെ ആദ്യ ഭാര്യ വെട്ടി നൂക്കി അങ്ങ് പോവുകയും ചെയ്തു. അതോടെ ലൂയിസ് മുതലാളിയുടെ വൈരാഗ്യം അങ്ങ് കൂടി. അപ്പൊ ഒന്ന് വീട്ടിൽ കണ്ടതോ? അത് പുള്ളി വീണ്ടും കെട്ടിയതല്ലേ, ഇപ്പൊ ഇത്തിരി ഒതുങ്ങിയിരിക്കുക. പക്ഷേ പക മാറിയിട്ടില്ല. ആ മാധവന്റെ മകന്റെ എത്ര കല്യാണങ്ങൾ മുടക്കിയെന്നറിയാമോ? ആ മാധവൻ ആളെങ്ങനെയാ? തനിക്കൂതറയാ സാറേ. എങ്കിലും അയാൾ ആളിയൻ പൂലോക തറയല്ലേ. വെള്ളമടിക്കാത്തപ്പോ മാത്രമേ ഉള്ളൂ. കുന്നാം തോട്ടിലെ പുലിക്കെട്ടുകളും മനസ്സും നിങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന വാശിയേറിയ വടംവലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അപ്പുറം വിട്ടുകൊടുക്കാതെ പുലിക്കുട്ടികളുടെ ക്യാപ്റ്റൻ ഗോപാൽ ത്രിവേണി സംഘടിപ്പിച്ചിരിക്കുന്ന വടംവലിയാണ് നാട്ടുകാരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാശിയെ വടംവലിയിൽ വിജയിക്കുന്ന മത്സരാർത്ഥികൾക്ക് ഒരു വാഴ ജയിച്ചിരിക്കുന്നു. തകതക 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 കുലുക്കി തൊപ്പേ തകതക
പണ്ട് കുടിച്ച പഴം കഞ്ഞിടുശിര് നിങ്ങള് കണ്ടോട പൊങ്ങന്മാരെ, ചെറു ചവിട്ടി നടന്നൊരു നമ്മുടെ കയ്യൂക്കു കണ്ടോട പ്രിക്കന്മാരെ, കുടിച്ച പഴങ്ങഞ്ഞിടുശിര് നിങ്ങള് കണ്ടോട പൊങ്ങന്മാരെ, ചെറു ചവിട്ടി നടന്നൊരു നമ്മുടെ കയ്യൂക്ക് കണ്ടോട ഫ്രീക്കന്മാരെ, മുട്ടോളം ചേറുള്ള മുണ്ടകം പാടത്ത് 30 നാഴിക കൊയ്തവരാ, കുട്ടിയിലിറങ്ങാതെ പാറി നടക്കണ നിങ്ങളെ കരുപ്പ കാണുവാനാ, അയ്യേ നാണക്കേടാണ് നിങ്ങളുടെ കാര്യം പൊക്കാണ് മക്കളെ. വാട്ടിയെടുത്തത് മുക്കറ്റം മൊന്തി നടന്നവരാ, കെട്ടുകണക്കിന് തെറുത്ത പിടികൾ രാവും പകലും വലിച്ചവരാ, ഏ കൊടകലക്കി വാട്ടിയെടുത്തത് മുക്കറ്റം മൊന്തി നടന്നവരാ, കെട്ടുകണക്കിന് തെറുത്ത പിടികൾ രാവും പകലും വലിച്ചവരാ, ആയൊരു കാലത്ത് നാട്ടർക്കും വിട്ടർക്കും വേറെ ദുരിതങ്ങൾ നൽകിയവരാ, ഇപ്പൊ പറയുന്ന തത്വങ്ങളൊന്നുമേ സ്വപ്നത്തിൽ പോലും കാണാത്തവരാ, ആദ്യം നിങ്ങൾ നന്നാവ് പിന്നെ നമ്മളെ നന്നാക്ക്. കണം വിറ്റ് മോണം ഉണ്ണുന്ന ഒരു കാലമാണ് വിത്ത് വീതയ്ക്കാതെ കൊയ്യ നീനയ്ക്കാതെ നാല് നേരം വെട്ടി വീടുങ്ങളെ കുളിക്ക് പോകണട, ജോലിയും കൂലിയും ഓൾഡ് ഫാഷൻ ഡാഡി, നിങ്ങളുള്ള കാലം വരെ ഞങ്ങളെന്നും ഹാപ്പി, പാടത്ത് ജോലിയെങ്കിൽ കൂലി നിന്നെയൊക്കെ പിതാമഹനെ, നിങ്ങൾ ഇനി എന്നിപ്പോ നന്നവനാ. കൊട്ടിപ്പാടി നാട് മൊത്തം നിങ്ങൾ ആഘോഷമാക്കിയില്ലേ, പഴഞ്ചന്റെ കാലമെല്ലാം നൂജനായ പിള്ളേരാണ്, നമ്മളോട് ഗുസ്തി പിടിക്കാതെ വീട്ടിലിരുന്നു കൂടെ, കയ്യിലൊരു ബുള്ളറ്റ് മുജിലൊരു താടി, കുളിക്കില്ല നനക്കില്ല കുട്ടിന് വേണം നേടി, കുമ്പളം മകനെ പിതാമഹനെ, നമ്മുടെ ചങ്കിലെ ചങ്കെന്ന് നിങ്ങൾ തന്നെയാടാ. Hey!
നീ എന്തിനാ അത് കുഴിച്ചിട്ടത്? അത് നിധിയൊന്നും അല്ലല്ലോ. പിന്നെ എന്തിനാണ് അടിക്കാൻ വേണ്ടി എന്റെ കൂടെ എഴുന്നള്ളി ഇങ്ങ വന്നത്? അത് കൊതിയായതുണ്ട്. നിധിയെക്കാളും വലുതല്ലേ അളിയാ കൊതി? മതി വാ. ചേടാ, ഇതിന് എവിടെ പോയി തപ്പും? വെച്ചെടുത്ത് തപ്പും. ഒരു അടയാളമെങ്കിലും വെക്കണ്ടേ അളിയാ? അടയാളം വെക്കാൻ എന്തോന്ന്, ഇത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയാ. ആ കൊക്കുമണിയൻ രണ്ടിന് ഇരിക്കാൻ വരുന്ന സ്ഥലമാണ്. ഇനി വെള്ളമൊന്നും പറഞ്ഞ് എടുത്തു വെച്ച് കഴുകിയാ എന്തോ. എവിടെ പോയി? ഇവിടെ എവിടെയാണോ ഞാൻ ഇട്ട് തളിയാ. എവിടെ പോയി തപ്പും നോക്കളിയാ. ഇതായത് അല്ലേ? എടാ, നീ എവിടെ കൊണ്ട് വെച്ചൊന്നും ഓർത്ത് നോക്ക്. ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കണ്ട് പരതോ. എവിടെയാണ് നിക്കുന്ന ഓർമ്മയുണ്ടോ? ഇത് സുധാകരന്റെ വിളയല്ലേ? സുധാകരന്റെ വിള തന്നെടാ, നീ കാലു മാറ്റ് അളിയാ. അളിയാ, പ്ലാസ്റ്റിക്കിന്റെ ഓരോ ഗുണങ്ങളെ ചവിട്ടി പൊട്ടിച്ചിട്ട് എന്താവുമായിരുന്നു? നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഗണപതിമാരുടെ തിരുവാതിര ഇവിടെ ആരംഭിക്കുന്നു. വേഗം വേണം, ഒന്ന് അടിക്കണമെങ്കിൽ അടിയല്ല, ഇങ്ങോട്ട് പോണ വഴിക്ക് അടിക്കാം, പെട്ടെന്ന് പിടിക്കും. കളിയും കാണാം. പെണ്ണായിട്ടെങ്കിൽ എനിക്കും കൂടെ ഇവിടെ കയറി കളിക്കായിരുന്നു. എന്തായാലും ചോദിച്ചു നോക്കാം, കളിപ്പിക്കണമെങ്കിൽ കളിപ്പിക്കട്ടെ. പെണ്ണുങ്ങളെല്ലാം സുന്ദരിയുണ്ട്, അവൻ്റെയൊക്കെ മുഖം നോക്കാണ് ഒരു വർക്കത്തും ഇല്ല. കഴിഞ്ഞാ കളിയുടെ എന്തോന്ന് കാണിക്കുന്നതാണ് മുദ്ര ഇങ്ങനെ എൻട്രായാ ഒരു കുന്നാക്ക് പറഞ്ഞുകൂടാ. അയ്യോ, കൈക്ക് നോവും. ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നു. ദേ, അമ്മാവനാണെന്ന് ഞാൻ നോക്കൂല. മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിട്ട് ദേവനെ എത്ര എണ്ണം തന്നെ കൊണ്ടുപോകുന്നു. അതാ തടിയ മുദ്ര തെറ്റിച്ചോണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒന്നിനും ഇടപെടൂലായിരുന്നു. വെറുതെ നിന്നെ വെള്ളമടിപ്പിച്ചതാര്? നിന്റെ അച്ഛൻ ഇതായിരിക്കണം. തെണ്ടിത്തരം പറയരുത്, നിന്റെ അടുത്ത് അടി ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞോളാം. അതിന് ബോധം വേണ്ടേ? അത് നിനക്ക് എപ്പോഴാ ഉള്ളത്? നിങ്ങൾ എന്റെ കൂടെ ഇല്ലാത്തപ്പോ. എന്തായാലും ഗോപാലേട്ട ചെയ്ത ശരിയായില്ല. ആ കമ്മറ്റിക്കാര് മൊത്തം ഭയങ്കര കലിപ്പില. കമ്മറ്റിക്കാര് തെണ്ടികള്, അവനൊക്കെ പൈസ തട്ടിക്കാൻ വേണ്ടി ഓരോ കള്ള പരിപാടികള്, പട്ടികളെ കാണട്ടെ ഞാൻ. നിങ്ങളുടെ ഈ നശിച്ച കുടികാരണം മനുഷ്യന് നാണം കെടാനേ സമയമുള്ളൂ. നാട്ടുകാർക്കാർക്കും നിങ്ങളെ ഇഷ്ടമില്ല അറിയാവോ? അത് ശരിയാ, നിങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ മൊത്തം കുഴപ്പങ്ങളാ. നാട്ടുകാര്, പട്ടികള്, പോവാൻ പറ. ഈ കുടുംബത്തിലുണ്ടായ ദുരന്തങ്ങൾ കണ്ട് ചിരിച്ചോമാര്, ഇപ്പഴാ ലൂയിസിന്റെ കൂടെ ചേർന്ന് നമ്മളെ പുറത്താക്കാനാ പ്ലാൻ. ദേവര് കാര്യം, ഇനി ആരെങ്കിലും കുടിച്ചോണ്ട് ഈ വീട്ടിൽ വന്ന ആ കാല് ഞാൻ തല്ലി ഓടിക്കും. അവസാനം തന്തേ തല്ലി എന്നുള്ള ചീത്തപ്പേര് വരുത്താതിരുന്നാ കൊള്ളാം. വാടാ. എന്താണ്? നിന്റെ അച്ഛനും അമ്മാവനും ആയതുകൊണ്ട് പറയല്ല, ഇതുപോലെ രണ്ട് ഐറ്റം ഈ ഭൂമി മലയാളത്തിൽ വേറെ കാണുന്നത്. എവിടെ ചെന്നാലും അടിപിടി തെറിവിളി കാഷ്ടം. ഞാനെന്ത് ചെയ്യാനാണ്? എത്ര പറഞ്ഞാലും മനസ്സിലാക്കാം. നോക്കാം, മാധവേട്ട ആള് പാവായിരുന്നു എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ മുരുക, ഇവരെ കുടി നിർത്തിയ
ഞാൻ തലമുട്ടയടിച്ച് ശൂലം കുത്തായിരുന്നു. അപ്പൊ നീ ഒരിക്കലും മുട്ടയടിക്കാൻ കേട്ട. മോനെ പ്രതി, നീ പിണങ്ങണ്ട. നിന്നെ ഒരു കുറ്റവാളിയായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിന്റെ അമ്മാവനൊരു തീരുമാനമെടുത്തു. നിന്റെ കല്യാണം കഴിയുന്നത് വരെ ഒരു തുള്ളി മദ്യം ഞാനും നിന്റെ അമ്മാവനും കഴിക്കത്തില്ല. നിന്റെ അമ്മാവനാണ് സത്യം. വേണ്ടി എന്റെ ജീവിതം തൊലിച്ച് പെണ്ണു കെട്ടിയില്ല. ഇനി നിനക്കൊക്കെ വേണ്ടി മദ്യപിക്കാതിരിക്കുക. പോവുക. എന്റെ തലയിലടിച്ച് എന്റെ മോന ചോദിക്കാൻ ആരുമില്ലല്ലോ. എന്റെ തല പൊട്ടിത്തെറിച്ചാലും ആർക്കും ചോദിക്കാനുമില്ല. ഞാൻ പോണു ഇവിടെ. ആരും എനിക്ക് വേണ്ട. എന്നെ വേണ്ട ആർക്കും. ഞാൻ പോണം. എന്ത് ഗോപാലന്? ഇതൊരു വല്ലാത്ത ചെയ്തായി പോയിട്ടാളിയാ. ഭഗവാനാണ് സത്യം. സ്വന്തം മരുമകനായി പോയി. അല്ലെങ്കിൽ അവനെ മുട്ടുകാലിയും കയറ്റിയാലോ. കർക്കിടക മാസത്തിൽ പിള്ളേരെ ഉണ്ടാക്കി വിട്ടിരിക്കുന്നു. അളിയ, ഇത് മെനക്കെട്ട പണിയാണ്. അവസാനം ചാവാ നേരത്ത് ഒരു തുള്ളി കള്ളും തൊണ്ടയിൽ ഇറങ്ങാതെ ചാവേണ്ടി വരും. ഇറങ്ങണ്ട. എനിക്ക് വേണ്ടി അങ്ങനെ ആരും ബുദ്ധിമുട്ടൊന്നുമില്ല. എന്റെ കൊച്ചിന്റെ കാര്യമല്ലേ, അത് ഞാൻ നടത്തും. അളിയ, അളി സങ്കടപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. അളിയും പറയും പോലെ അല്ല. ഇപ്പോഴത്തെ പയ്യന്മാരെ പോലെ അവന് ഫേസ്ബുക്ക് ഉണ്ടാ, വാട്സപ്പ് ഉണ്ടാ. ഇതൊക്കെ കാശ് കൊടുത്ത് കിട്ടൂലേ? കിട്ടിന്ന് വെച്ചോ. പുന്നാര മോളെ നാളെ വന്ന് നമ്മളെ ഇറക്കി വിട്ട എവിടെ പോവും? നമ്മളേ വഴി ആധാരായി. ഒരു പെണ്ണ് വന്ന് കയറി ആ പെണ്ണിന്റെ ഭാവിയും കൂടെ ഇല്ലാതാക്കണോ? അതിനെ കൂട്ടിയിരിക്കണോ? പറ, കൂട്ടിയിരിക്കണോ? പറ. കോവല, കോവല, ഞങ്ങൾക്കാരുമില്ല. ഒരമ്മാവനെന്ന നിലയ്ക്ക് എന്റെ കൊച്ചിന്റെ കാര്യം നീ മുമ്പിൽ നിന്ന് നടത്തി തരൂല്ലേ? നടത്താം. അതിനൊരു കടുകടുത്ത പ്രയോഗമുണ്ട്. നടക്കുമെന്ന് അറിഞ്ഞൂടാ. നടത്താം. അതെന്തളിയ കടുത്ത കൈ പ്രയോഗം? അതൊക്കെ ഞാൻ കാണിച്ചുതരാം. ഞാനില്ലേ കൂടെ? നിന്റെ കൊച്ചാണ്, അത് ഓർമ്മ വേണം. മുഖവാളി എന്റെ അല്ലേ. നേരെ ഇരിയടാ. ആശ, ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? ഞാൻ മറ്റേ സിനിമയിലല്ലായിരുന്നു. എല്ലാം എനിക്കറിയാം. പ്രേമനസിന് എത്ര തവണ ഞാനല്ലേ ഇങ്ങനെ കാക്കി എടുത്തത്. പിന്നെ നീ പിള്ളേർക്ക് ഇങ്ങോട്ട്. ഇത് കണ്ണിയൊക്കെ ഇത് വായിലു വെക്കാം. ഭയങ്കര വില ഇടപെടുന്നിരിക്കും. എടേ ആജി, ജലദോഷം പിടിപ്പിക്കുക. ശരിയായി വരുന്നുണ്ട്. കാണാം. നീ അരവിന്ദസ്വാമി കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ കാണിച്ചുതരാം. കൊള്ളാം. ഇത് വലിയ മാറ്റമൊന്നുമില്ലല്ലോ. വെളുത്താ മാമ. അമ്മാവൻ നിന്നെ നോക്കി നടപ്പുണ്ട്. നടക്കട്ടെ. എനിക്കെന്തേ? അന്ന് ചാടിക്കൊള്ളു. പിന്നെ അനന്തു, നീ എന്താ ധ്യാനകേന്ദ്രം ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയത്? ഞാൻ വേറെ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആടാ. ഓഹോ, ഏത് ഗ്രൂപ്പ്? മോണവാട്ടി. എന്നെയും കൂടെ ആഡ് ചെയ്യട്ടെ? നീ നിന്റെ ആധാർ കാർഡൊക്കെ കൊണ്ടുവാ, നമുക്ക് ആലോചിക്കാം. ഇപ്പൊ തരാട്ടാ. നീ എന്റെ ഗ്രൂപ്പിൽ ഉള്ളല്ലേ. ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയണ്ടല്ലേ. എല്ലാ ഗ്രൂപ്പിലും ഒരു സാധനം ഇറങ്ങിക്കോളൂ. നീയാണല്ലോ അതിന് കാരണം. ഒരു തുള്ളി ചാര അടിക്കാൻ പറ്റാതാക്കിയത്. എടാ, ഇവനെ കൊണ്ട് പെണ്ണ് കിട്ടിപ്പിക്കണം. നിനക്കെന്താ നിർബന്ധം? ഞാൻ എന്തോ ചെയ്തു? എടാ, ഇവന് പെണ്ണ് കിട്ടുന്നതിൽ കുറച്ച് പരിമിതികളുണ്ട്. അതൊക്കെ മറികടന്നാലേ ഇവന് പെണ്ണ് കിട്ടുള്ളൂ. മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഓരോരുത്തരും വരും. അതൊക്കെ മറികടന്നിട്ടാണല്ലോ നിങ്ങൾ മൂന്ന് കിട്ടിയത്. എടാ, എന്റെ കേസ് വിട്. എനിക്ക് ഒന്നിലൊന്നും ഞാൻ താല്പര്യമില്ലാത്തോണ്ടാണ് ഞാൻ പെണ്ണ് കിട്ടാത്തത്. മാമൻ കാര്യം എന്താ? എടാ, കാര്യങ്ങൾ ഒരുപാടുണ്ട്.
അതിലൊന്ന്, പെണ്ണ് കാണാൻ പോകുമ്പോൾ നിന്നെക്കാലും കാണാൻ കൊള്ളാവുന്നവരെ തന്നെ കൂടെ കൊണ്ടു പോകരുത്. രണ്ട്, മിച്ചറും ലഡുവും കൊണ്ട് വെക്കുമ്പോൾ ആക്രാന്തത്തോടെ വാരി വലിച്ച് കഴിക്കരുത്. പിന്നെ മെയിൻ കാര്യം, പെണ്ണ് ചായമായിട്ട് വരുമ്പോൾ ഇന്നേ വരെ പെണ്ണിനെ കണ്ടിട്ടില്ലാത്തവനെ പോലെ എന്ന് വായും പൊളിച്ചിരിക്കരുത്. അതൊക്കെ പെട്ടെന്ന് ഏതുവരെ പഠിച്ച്? എട്ട് വരെ. എന്ത് അഭിമാനത്തോട് പറയുന്നു നോക്കണം, എട്ടാം ക്ലാസ് വരെ ജയിച്ച കഷ്ടം. കാണാനും കൊള്ളൂല, നടത്തുവാണെങ്കിൽ ഇങ്ങനെ. ഇപ്പൊ പഠിത്തവും ഇല്ല. പഠിത്തത്തെ കുറിച്ച് ചേട്ടൻ കൂടുതലൊന്നും പറയണേ, നിങ്ങൾ അഞ്ചാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ. എടാ അനിയാ, ഞാൻ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചെങ്കിൽ എന്ത്? ഞാൻ എന്ത് തോറ്റോ? എടാ അഞ്ചാം ക്ലാസ് ഞാൻ ജയിച്ചു. പിന്നെ പതിനെട്ടാമത്തെ വയസ്സിൽ കുട്ടി നിക്കലിട്ട് ഫ്രണ്ട് ബെഞ്ചിൽ ചെന്നിരുന്നപ്പോ ടീച്ചർ എന്തോ കണ്ടിട്ട് എന്നെ പറഞ്ഞു വിട്ടു. അല്ലാതെ ഞാൻ തോറ്റെന്നോ അല്ല. ടീച്ചർ എന്ത് കണ്ടതാന്ന് എപ്പോഴും പിടിയിട്ടില്ല. ഇതെങ്കിലും ആ പന്ന ലൂയിസ് മുടക്കാതിരുന്നാ മതിയായിരുന്നു. നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഡോണ്ട് വറി. അല്ല നാളെ നമ്മൾ എപ്പോഴാ പോകുന്നത്? നീ പറഞ്ഞ ഓ എന്റെ പൊന്നനിയാ വരുമ്പോ മുഖത്ത് കുറച്ച് കരിവാരി തേച്ചിട്ട് പറഞ്ഞേ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു ഹെൽമെറ്റ് എങ്കിലും തലയിൽ വെച്ചിട്ട് വാ. ഞാൻ ഏത് ജന്മത്തിൽ ചെയ്ത പാവോടാ ഈ ജന്മം നിന്റെ അമ്മാവനായിട്ട് ജനിച്ചത്. മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഓരോരുത്തരും അവർ ജനിക്കും. അറിയോ, ഒരു തുള്ളി ചാറേ ഞാൻ കുടിച്ചിട്ടില്ല. മനുഷ്യനെ വെള്ളം കൂടി മുട്ടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോ. അല്ല വേണ്ട, ആ വയലിൽ പോയി കൊക്കിനെ കല്ലെറിയാം. അതാ പറ്റിയത്. വരാൻ ബുദ്ധിമുട്ടൊന്നുണ്ടായില്ലല്ലോ. അയ്യോ എന്ത് ബുദ്ധിമുട്ട്, ഇവന്റെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടണം. അതുകൊണ്ട് അത് കഴുതേരെ വീട്ടിൽ എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ പോകും കേട്ടോ. പയ്യനൊന്നും പറഞ്ഞില്ല. അയ്യോ അവൻ ഒന്നും മിണ്ടതില്ല, ഭയങ്കര നാണം കുലുങ്ങിയാ. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, രാത്രിയായ ഒരു നാണമില്ല അവന്. പിന്നെ ഇവനുമായിട്ടൊന്ന് അടുത്തു നോക്കണം, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സാധനം ഇവന്റെ കയ്യിലുണ്ട്. അതെന്തോന്നു? അല്ല, വലിയൊരു മനസ്സിന്റെ ഉടമയാണ് അവൻ, അത്രയ്ക്ക് സ്നേഹമാണ് ഇവൻ എല്ലാവരും. പയ്യനെന്താ ചെയ്യുന്നത്? അയ്യോ ഇനി ബിസിനസിനെ കുറിച്ച് സംസാരിച്ച ഇന്നിവിടെ നിന്ന് പോവാൻ പറ്റത്തില്ല. ഇവന്റെ അച്ഛൻ ഒരുപാട് വസ്തുക്കളുണ്ട്, ഏക്കറണക്കിന്. അതിലില്ലാത്ത കൃഷികളാ, ഇഞ്ചി മുതൽ കഞ്ചാവ് വരെ. അല്ല മറ്റേ എന്താടാ മാഞ്ചം മാഞ്ചം ഇപ്പൊ മൂഞ്ചിയന്. അല്ല അച്ഛൻ വന്നില്ല. ആ പുള്ളി ബൊമ്മനകളിയിലെ ഉള്ളിക്കൃഷിയായിട്ട് പോയിരിക്കാണ്, കാക്കയടിക്കാനെ. അതിങ്ങനെ വന്നില്ല, അതേ വരവരുന്ന്. അളിന് ഭയങ്കര തിരക്കാണ്. നമുക്ക് ഇനി സംസാരം കുറച്ചിട്ട് പെണ്ണിനെ വിളിക്കാം. ആ പിന്നെന്താ, ആയിക്കോട്ടെ ആയിക്കോട്ടെ മോളെ. മാമാ പെണ്ണ് കൊല്ലാം മാമാ. വായടച്ചു പിടിച്ച് മിണ്ടാതിരടാ. ഇതാണ് എന്റെ മോള്. ഇഷ്ടായോ? മോളെ ഇഷ്ടായി. അമ്മയും അന്ന കിടക്കാണല്ലേ. ഇവനെയൊക്കെ വിശ്വസിച്ച് പോയ എന്നെ വേണം പറയാൻ. അടി വാങ്ങിച്ചു തന്നിട്ട് ഇരിക്കുന്നു നോക്കിയാണ്. അമ്മാ അടിയല്ലേ കിട്ടിയല്ലേ, ഞാൻ വാട്സാപ്പിൽ കണ്ട്. അതിലും വന്നാ? വാട്സാപ്പില്? അതെങ്ങനെ അതിലും വന്നത്? ഡിജിറ്റൽ ഇന്ത്യയല്ലേ, എല്ലാത്തിലും വരും. എന്ത് ചെയ്യുമെന്ന് പറ പെണ്ണ് കാണാൻ പോയി അടി വാങ്ങുന്നത് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഈ ബുദ്ധിയുള്ളവരൊക്കെ കൂടെ വന്നിട്ടും നിനക്ക് എങ്ങനെയാടാ അടി കിട്ടിയത്? നീ ഇതെനിക്കിട്ട് വെച്ചതാന്ന് മനസ്സിലായി. ഇവനോട് ഞാൻ അന്നേ പറഞ്ഞതാ, പെണ്ണുകളെ കാണുമ്പോ ഇങ്ങനെ ആക്രാന്തത്തോടെ നോക്കല്ലേ നോക്കല്ലേ നോക്കല്ലേ. ഇതൊരുമാതിരി വർത്തമീൻ കണ്ട കണ്ടം പൂച്ച പുറത്തെ വല്ലാത്തൊരു നോട്ടവും. മാമാ നീ മിണ്ടരുത്, നീ എങ്ങനെ നോക്കിയാലും കണ്ടം പൂച്ചാന്. കുടുംബത്തിന്റെ മാനം കെടുത്താൻ വേണ്ടി ഓരോരുത്തർമാര് ജനിക്കും. നീ ഒന്നും ചെയ്യണ്ട, ഒന്നുകിൽ നീ ആഗ്രഹം കളയണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് നാടുപെടും. മനസ്സിലായാ? ഞാൻ പോട്ടെ. നീ പോടെ. അപ്പൊ എന്റെ കമ്മീഷൻ? അടിവാഞ്ചു കമ്മീഷനാ? നിങ്ങളല്ലേ തേനീസ കാണിച്ചത്? ഞാൻ എന്ത് തോന്നിയ ദിവസം കാണിച്ചടാ? ഇപ്പൊ എന്നെ പറയണ, ഇപ്പൊ എനിക്ക് എന്നെ കമ്മീഷൻ കിട്ടണം. തന്നിലേക്ക് ഞാൻ അസോസിയേറ്റ് വിളിക്കും. നീ അസോസിയേറ്റ് വിളിക്കും. നീ വിളിക്കും. ഭ്രാന്തില്ലാതെ നടക്കുമ്പോ ഭ്രാന്താക്കണ മനുഷ്യനാ. എല്ലാത്തിനും ഇന്ന് ഞാൻ നോക്കിയത് ചാരം അടിക്കാൻ പറ്റാത്ത അവസ്ഥ. കോവാലോ. എന്തോ എന്താ അവിടെ? തേങ്ങ ചോദിച്ച എന്നെ വേണം തല്ല. അളിയോ ഒരു ബുദ്ധി കിട്ടി. തലേന്ന് പോണേന് മുമ്പ് ഇങ്ങോട്ട് അടുത്തത് എന്നെ തളച്ചി കിടക്കുവാ. ആരടുത്ത് പറയാ? പറ എന്താന്ന്? എന്റെ അളിയാ, നമുക്ക് അവനെ കൊണ്ടൊന്ന് പ്രേമിപ്പിച്ചാലോ? പറഞ്ഞു ചാവുന്നതിന് മുമ്പ് ഇത്തിരി കള്ളു കുടിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാ.
എടാ അതിന് ആ വന്നല്ലോ, അതിനു മുമ്പ് ഇവന്റെ കല്യാണം നടക്കണ്ടേ നമ്മുടെ ചാവണേന് മുമ്പ്. അല്ലാതെ ഈ കോലം വെച്ച് പ്രേമിച്ച് കെട്ടാനാണെങ്കിൽ എപ്പൊ നടക്കാനാ? എന്തെളിയ പ്രേമത്തിന് കണ്ണുമൂക്കൊന്നുമില്ല, സത്യം പറഞ്ഞാൽ ചില സമയത്ത് ബോധം പോലും ഇല്ല. ഓ അതൊക്കെ നമുക്ക് എങ്ങനെ അറിയാം? ബോധമില്ലാത്തണ്ടല്ലോ എന്റെ പെങ്ങൾ അളിയനെ പ്രേമിച്ച് കിട്ടിയത്. എടാ ഇത് അതുപോലെ അല്ല, പ്രേമിക്കുക എന്ന് പറഞ്ഞ വലിയ ചെലവുള്ള കാര്യമാ. അതൊക്കെ പണ്ട് ഇപ്പോഴത്തെ പൈമാര് പ്രേമിച്ചാണ് കോടികൾ ഉണ്ടാക്കുന്നത്. അതിനൊക്കെ ചെറിയ ടെക്നിക് ഉണ്ടല്ലേ? അടുത്ത അടിക്കുള്ള വകുപ്പായിരിക്കും. ഇവനും മനസ്സിലായില്ലല്ലോ. ഇത് അങ്ങനെയൊന്നും അല്ല. ഉദാഹരണത്തിന്, നീ ആദ്യമായിട്ടൊരു പെണ്ണെ കാണണം, അവളെ നീ മൈൻഡേ ചെയ്യരുത്. പിന്നെ നീ അടുത്ത് ഒളിഞ്ഞു നിന്ന് അവളെ നോക്കണം, അടിമുടി. എന്നിട്ട് അവൾ അടുത്ത് ചെന്നിട്ട് പറയണം, ബ്ലൗസ് മാറി കിടക്കുന്നു, ബ്രാ കാണാം. അപ്പോഴവൾ ചോക്കുറ്റിക്കൊരുളം തരും. അത് സ്ത്രീകളുടെ മനഃശാസ്ത്രം നിങ്ങൾക്ക് അറിഞ്ഞുവിടാത്തോണ്ടാണ്. എന്റെ അളിയെ നമ്മൾ അങ്ങനെ പറഞ്ഞാലേ അവരോട് ആത്മാർത്ഥതയുള്ളതായിട്ട് അവർക്ക് തോന്നുള്ളൂ. നമ്മൾ അതിൽ കയറി അങ്ങ് പിടിക്കണം. പ്രേമിച്ചില്ല, അതിനു മുമ്പേ അതിൽ കയറി പിടിക്കാനുള്ള ഭൂതി. പോടെ, ഈ പ്രേമം മണ്ണാകട്ടെ ഒന്ന് ശരിയാവില്ല മാമ. മോനെ, നിന്റെ അമ്മാവന് വിവരമില്ലാതെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെ തള്ളിക്കളയാനുള്ളതല്ല പ്രേമം, അത് മനസ്സിന്റെ ഒരു വിങ്ങലാണ്. അവിടെ കറുപ്പും വെളുപ്പും ഒന്നുമില്ല, ദൈവീകമായ ഒരു അനുഭവം മാതിരിയാണ്. അതാണ് യഥാർത്ഥ പ്രേമം. മരണത്തിന് പോലും അതിനെ തോപ്പിക്കാൻ പറ്റൂല. നിനക്ക് വേണ്ടി ഒരു പെണ്ണ് ജനിച്ചിട്ടുണ്ട്, അവള് വരും, സമയമാകുമ്പോ നിന്നെ തേടി വരും. വെറുതെ വിഷമിക്കണ്ട കേടാ. അളിയാ, അളിയോ, ചമ്മന്തി അരക്കണ്ടേ? ഞാൻ അരക്കാം. അനന്തു, ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിക്കുന്നത്. സവണ, ഞാൻ അങ്ങോട്ട് വിളിക്കായിരിക്കുവായിരുന്നു. നീ കൊറേ നാളായി ഇത് തന്നെ പറയുന്നത്. ഞാൻ വിളിച്ചാ നീ ഒന്ന് ഫോണുപോലും എടുക്കൂലല്ലോ. അയ്യോ അണ്ണാ, കാശിന്റെ കാര്യം ഉടനെ ശരിയാക്കാം. അതൊന്നും എനിക്ക് അറിയണ്ട. നിന്റെ കൂടെ വിസ അടിച്ചവന്മാരെല്ലാം മുഴുവൻ പൈസയും തന്നു. ഇനി നീ മാത്രമേ തരാവുള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ കൈ കാശില്ലാതെ ഇമാതിരി പരിപാടിക്ക് വരില്ലെന്ന്. ഇപ്പൊ അമ്മമാരുടെ ചീത്ത മൊത്തം ഞാൻ കേൾക്കണം. ഇല്ല, ഇനി ഒരു അവധിയില്ല, ഉടനെ കാശ് റെഡിയാക്കാം, ഉറപ്പ്. തന്നാ നിനക്കുള്ള, ഇല്ലെങ്കിൽ അഡ്വാൻസ് തന്ന പൈസ കാക്ക കൊണ്ടുവന്ന് കരുതിയാ. പൈസ കൊടുത്തതൊക്കെ നടക്കൂടെ? ഗൾഫിൽ പോയാ കുഴിച്ചെടുക്കാന്നാണ് അവന്റെ വിചാരം. നിനക്ക് ഇതിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു, അന്നേ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ട. ഇവിടെ എന്നിട്ടൊരു കാര്യമല്ലടാ, വീട്ടിലാണെങ്കിൽ എന്ന് പ്രശ്നമാണ്. അതിന് നിന്റെ അച്ഛൻ്റെ പൂത്ത കാശുണ്ടല്ലോ, അതും തരൂലേ? അതല്ലേ കുഴപ്പം, ചത്താലും 5 പൈസ തരില്ലെന്നാണ് അങ്ങേര് പറയുന്നത്. ഇനി എന്താണ് പ്ലാൻ? ആരെ കൊന്നിട്ടാണെങ്കിലും ഞാൻ കാശ് ഒപ്പിക്കും. ചില വഴികളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അടുത്ത ദുരന്തം വരുന്നതാണക്കല്ലേ. ഇന്നലത്തെ കല്യാണം കാണാനും പൊളിഞ്ഞല്ലേ. ഇനിയിപ്പോ ലൂയിസ് മുതലാളിയെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അത് അമ്മാവൻ കാണിച്ച പണിയാ. അല്ലടാ, നിനക്ക് ഇപ്പൊ തന്നെ പെണ്ണ് കിട്ടണം ഇത്രക്ക് നിർബന്ധം, അത്രക്ക് മുട്ടിയിക്കണ. ഏയ്, ആന്നല്ല, അവന് ജാതകദോഷം ഉള്ളതാ. ഇപ്പൊ നടന്നില്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞ് നടക്കാൻ. അത് മാത്രല്ലടാ, കുടുംബ വീട്ടിൽ വെച്ച് അവന്റെ കല്യാണം നടത്തോളെന്നും പറഞ്ഞ് മാധവേട്ടൻ നാട് മുഴുവൻ പറഞ്ഞു നടക്കുകയല്ലേ. അതിനി നടക്കുമെന്ന് തോന്നുന്നില്ല. കേശവന്റെ ചേച്ചി ജയിച്ചില്ലേ, അവളത് വിൽക്കാൻ പോകുന്നാണ് പറഞ്ഞു കേട്ടത്. അത് ഞാൻ അറിഞ്ഞു. ആ വീട് വെക്കാൻ വേണ്ടി മെമ്പറും ബ്രോക്കറും കൂടി ആളെ തപ്പി ഇറങ്ങിയ കാര്യം. നന്ദിയില്ലാത്ത വർഗങ്ങൾ. നീ അങ്ങനെ പറയല്ലേ, നിന്റെ ചേച്ചിക്ക് സ്ത്രീധനമെന്നും പറഞ്ഞ് വീടും വസ്തു എഴുതി കൊടുത്തത് നിന്റെ അച്ഛൻ. എന്നിട്ട് എവിടെയോ കിടന്ന ഒരു ഓഞ്ഞാവളിയനെ ഭർത്താവെന്നും പറഞ്ഞ് കെട്ടിച്ചു കൊടുത്തത് അത് നിന്റെ അച്ഛൻ. അപ്പൊ ആ ദേഷ്യമൊക്കെ നിങ്ങളുടെ അടുത്ത് കാണാതിരിക്കൂ. ആ കാണിച്ച ലൂയിസ് മുതലാളിയോടുള്ള വാശിയും വരാക്കിയ കാരണം ഉള്ളതെല്ലാം കൂടെ കേസും വെക്കണമൊക്കെ പറഞ്ഞ് വിറ്റു തുളച്ചു. പിന്നെ ആ കൂടെ ഉള്ളത് ഇവന്റെ പേരിലുള്ള വഴിയില്ലാത്ത ആ പറമ്പ് മാത്രം. അതാണെങ്കിൽ ഒരു സൈഡിൽ ലൂയിസിന്റെ തോട്ടവും മറു സൈഡിൽ പുഴയും. അവിടെ വേണമെങ്കിൽ നിനക്കൊരു വീട് വെക്കാം, പക്ഷെ ഡെയിലി അച്ഛനും മക്കളും കൂടെ പുഴ നീന്തി അക്കരെ പോകേണ്ടി വരും. അതിന് വേറൊരു ഐഡിയ ഉണ്ട്. ഹെലികോപ്റ്റർ വാങ്ങിച്ച് അക്കരെ ഇട്ടാലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ സൗകര്യമായിരിക്കും. പഞ്ചായത്തിന് ലോൺ കൊടുക്കുന്നു ഹെലികോപ്റ്ററിന് വേണ്ടി. നീ എന്ന് അപേക്ഷിച്ചു നോക്ക്, ചിലപ്പോ കിട്ടും. നിങ്ങൾ അവനെ ഇങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഡാ പ്രവി, വീടിന്റെ കേസ് എന്തായാലും കൈവിട്ടു പോയി. ഇനി കല്യാണം അതെങ്ങനെയും നടത്തേ പറ്റൂ. അതിന് പെണ്ണിനെ കിട്ടണ്ടേ? നിനക്ക് പ്രേമിക്കാൻ പറ്റൂ. നീ നടക്കണ കാര്യമെല്ലാം പറ. ഡേ, ഞാൻ സീരിയസ് ആണ്. ഇനി ഇങ്ങനെ വല്ലതൊക്കെ നടക്കൂ, ഇല്ലെങ്കിൽ ഇതിന്റെ അമ്മാവനും ലൂയിസും കൂടെ എല്ലാം കൊളമായി കൈ തരും. എനിക്ക് എവിടെ നിന്ന് പെണ്ണ് കിട്ടാൻ? ഡേ നിക്കണു മുനി, ഇങ്ങനെ പ്രേമിച്ചല്ലേ കിട്ടിയത്? അല്ലേ ലവ് വാസ് ഫസ്റ്റ് സൈറ്റ്. ഏത് പണി സൈറ്റ്? ഡേ പ്രവി, അനന്ത് പറഞ്ഞാലും കാര്യമുണ്ട്. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, അതിനെങ്കിലും വൃത്തിയെ കിട്ടും. പെൺപിള്ളേരെ ഒരിക്കലും നമ്മളെ തേടി വരൂല, നമ്മൾ അവരെ തേടി അവരുള്ളടത്ത് പോണം. മനസ്സിലായ? അതവിടെ ബോംബെയിലാണെങ്കിൽ എനിക്കറിയാവുന്നൊരു സ്ഥലമുണ്ട്. ഏയ് ഓയ്, ഇവന് കെട്ടാനാണ്, അല്ലാതെ മറ്റതിനല്ല. ഡേ, ഈ സന്യാസിയെ പിടിച്ച് വെള്ളത്തിൽ മുക്കണ.
എവിടെയാണോ കൂടുതൽ പെമ്പിള്ളേരുള്ളത് അവിടെ പോണം. മനസ്സിലായില്ലേ? അതായത് വുമൻസ് കോളേജ്, ഉത്സവ പറമ്പുകൾ, പിന്നെ കുളിക്കടവ്, റേഷൻ കട, കുടുംബശ്രീ യൂണിറ്റ്, അങ്ങനെ എവിടെയൊക്കെ. ഈ നരച്ച കൈവാക്കി അങ്ങോട്ട് പോകാൻ പറഞ്ഞ പോവു. നീ നാളെ തന്നെ ഇവനും കൊണ്ട് ഈ സ്ഥലത്തൊക്കെ ഒന്ന് പോ, എന്നിട്ട് ഒരെണ്ണത്തിന് റെഡിയാക്ക്. ചെലപ്പോ ഒത്താല വന്നടയും നേരത്ത് അറിയാതെന്നുള്ളിൽ ഉള്ളിൽ പ്രേമം പൂത്തല്ലോ. ആകാശം പോലെ വെല്ലേ പൂത്തു വീരിഞ്ഞു നിന്നില്ലേ, നിന്മാറിൽ ചേർന്നു മയങ്ങാൻ മോഹം പൂത്തല്ലോ. നീ അരികത്തണയും നേരത്ത് ഞാൻ കവിളിൽ മുത്തും സമയത്ത്, മാനത്തണയും ചന്ദ്രനായി നിന്നാമിനുങ്ങിയില്ലേ. തീരിൻ മകളം താമര പോലെ, വണ്ടിൻ ചുണ്ടിലെ പൂമ്പൊടി പോലെ, മനസ്സിൽ തീരത്തായി നീ എന്നും പൂക്കൾ വിരിച്ചതല്ലേ. ഓഹോ കണ്ണൊന്നു മിന്നട കണ്ട ആളിന്റെ ചങ്കൊന്ന് കൊട്ടണ പോലെ, കൊട്ടൊന്നു കേൾക്കാനായി കാതു കൊടുത്താലരുരാഗത്താളങ്ങൾ പെരുകണ പോലെ, അവളൊന്നു നോക്കണമെന്നാൽ വേലികളേറെ പാടുന്ന കാമുകരാജൻ പാട്ടിടുമീതിടെ. ചേർത്ത സുന്ദരിയാമി താരകരാണി, ചന്ദ്രന്റെ അരികത്തണയും നേരത്തി വീടെ. ഓഹോ കവിയൊന്ന് ചോക്കട കണ്ട ആളിന്റെ മോഹങ്ങൾ പൂക്കട പോലെ, ഇതരിന്റെ ഹരികത്തായി നോക്കിയിരുന്ന ചായങ്ങൾ പൂശിയ നല്ലൊരു കാമുക വേഷം. സുന്ദരമം പ്രണയം വിടരും ആരാമം പോ, വാനത്തെ മധുരം പകരും അമ്പിളി പോലെ. നീയാണൻ മനസ്സിൽ നിന്നും കോവിൻ മധുരം, അണയാതെ കാക്കണമെന്നും എന്നിൽ പ്രണയം. സുന്ദരി നിചാരത്ത് വന്നടയും നേരത്ത് അറിയാതെന്നുള്ളിനുള്ളിൽ പ്രേമം പൂത്തല്ലോ. ആകാശം പോലെ മെല്ലെ പൂത്തു വീരിഞ്ഞു നിന്നില്ലേ, നിന്മാറിൽ ചേർന്നു മയങ്ങാൻ മോഹം പൂത്തല്ലോ.
നീ അരികട്ടണയും നേരത്ത് ഞാൻ കവിളിൽ മുത്തും സമയത്ത് മാനത്തണയും ചന്ദ്രനായി നിന്നാമിനുങ്ങിയില്ലേ നീരിൻ മകളാം താമര പോലെ പണ്ടിൻ ചുണ്ടിലെ പൂങ്കൊടി പോലെ മനസ്സിൽ തീരത്തായി നീ എന്നും പൂക്കൾ വിരിച്ചതല്ലേ ഓഹോ നേരം കൊണ്ട് മനുഷ്യന് അല്ല പിന്നെ മനുഷ്യനായിട്ട് ചുറ്റിക്കണേല് ഒരു പരിധിയില്ലേ എടാ ഒരു മണിക്കൂറായി ഈ കൊച്ചു ഈ വണ്ടി കയറിയിട്ട് കൊറേ നേരമായി ചുറ്റുന്ന് അതിന്റെ ആണെങ്കിൽ എത്ര ചോദിച്ചിട്ടോ ഒന്നും പറയണമില്ല ആകെ പാടുള്ള ഈ കൊച്ചിന്റെ ഈ സാധനമാണ് ഇത് ആരെങ്കിലും കൊടുത്തിട്ടോ ആരും ഒന്നും പറയണമില്ല അവർക്കൊന്നും മനസ്സിലാവണമില്ല അപ്പൊ നീ എന്നെ പോലെ തന്നെ എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ ഓ എങ്കി ചേട്ടാ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചുകൊണ്ടാക്ക് എടാ ആകപ്പാടെ ആ കൊച്ചിന്റെ കയ്യിൽ 110 രൂപ ഉള്ളൂ 107 വരെ ഓട്ടായി ഇനി തിരിച്ചുകൊണ്ടോ എനിക്ക് എന്താ പ്രാന്ത നീ ഈ അഡ്രസ് ആരെങ്കിലും ചോദിച്ചിട്ട് പറഞ്ഞാന്നാണ് എനിക്കേ മനസ്സിലായില്ല പിന്നെയാണ് പിള്ളേർക്ക് ഇതെന്തോന്ന് എഴുതിയേക്കണേ പോൾ സി വയലിൽ വീട് കുന്നം തോടിപ്പിയോ പിന്നെ ആ പോഷൻ ഇത് പോളേറ്റന്റെ അഡ്രസ്സാണ് അടുത്ത് തന്നെ പോ അതിന് എവിടെ നീ എന്നെ അങ്ങ് കൊണ്ടുപോയാ മതി എനിക്ക് വൈകുന്നേരം സ്കൂൾ ഓട്ടമുള്ളേട്ടൻ അന്വേഷിച്ച് ഞാൻ പോകാൻ പോണു പിന്നെ ഇതായിരിക്കണ നിന്നെ ബിഷോപ്പർ പൊഞ്ഞു കുഞ്ഞേ ഇനി എന്റെ ഓട്ട കണ്ടു കഴിഞ്ഞാൽ വിളിക്കരുത് കേട്ടാ പോട്ടാ ഇംഗ്ലീഷ് പാക്കാൻ വയ്യാത്തോണ്ടാണ് ഈ പണിക്കിറങ്ങിയത് ഇങ്ങനെയും ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ നാടിത് എങ്ങോട്ടടേ പോണത് കോളേറ്റന്റെ വീട് ഇവിടെ അടുത്താണ് ആ ഞാൻ കാണിച്ചു സമയത്ത് കറണ്ട് ബില്ല് അടയ്ക്കില്ല ഒടുക്കത്ത ചൂട് അമ്മാ കഞ്ഞായ ഇവരെന്ത് ചെയ്യുന്ന രവി ആരുടെ കൂടെ നിനക്കും കിട്ടിയാളേ പെണ്ണ് അപ്പൊ പാട്ടും പാടി നടന്നത് വെറുതെ ആയില്ല ഒപ്പിച്ചളഞ്ഞല്ലേ കള്ള ഈ കൊച്ചു നിന്റെ അപ്പനെ അന്വേഷിച്ച് വന്നതാ എന്റെ അപ്പനെ ഈ കൊച്ചാ എന്റെ അമ്മ അമ്മ അറിഞ്ഞ കൊലപാതകം നടക്കും എവിടെ നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാ ഇല്ല ഒന്നും പറഞ്ഞില്ല ഓട്ടോക്കാരൻ വഴിതെറ്റിച്ച് കറങ്ങി കറങ്ങി നടപ്പാ കയ്യിലാണെങ്കിൽ സാധനമുണ്ട് ഇനി എനിക്ക് പിറക്കാതെ പോയ സഹോദരമല്ല ആയിരിക്കോ ഇനി ആയിരിക്കും ആയിരിക്കും കൊള്ളട്ടല്ലേ അങ്ങേ രാവിലെ കുറ്റം പറിച്ചോട്ട് അങ്ങോട്ടോ പോയി എന്തായാലും ഞാനൊന്ന് വിളിച്ചു വെച്ചിട്ട് വരാം ആ കരിഞ്ഞ കളവന്റെ ഒരു ചായ ഇല്ലല്ലോ പുല്ല് ഹോ ഇതൊന്നും അല്ലടേ പിന്നെ പാവം വെറുതെ പിതാവിനെ സംശയിച്ചു എന്റെ അപ്പൊ ഒരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ഈ കുടുംബശ്രീയിലെ സാധനങ്ങളൊക്കെ മറിച്ചു വിൽക്കുന്ന പരിപാടി ഈ കൊച്ചാ സാധനം കൊണ്ട് വന്നത് നിങ്ങളെ കാണാത്തോണ്ട് അച്ഛൻ കുടുംബശ്രീയിലോട്ട് പോയിട്ടുണ്ട് ആ വേഞ്ഞിട്ടെടു പൈസയൊക്കെ അച്ഛൻ അവിടെ കൊടുത്തോളാന്ന് പറഞ്ഞു ഇങ്ങോട്ട് ഹലോ അതെ ആ ഫസ്റ്റ് ലെഫ്റ്റ് എടുത്ത് വന്നാ മതി റോഡ് സൈഡ് തന്നെ നിപ്പുണ്ട് ആ ഓക്കെ അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല അതാ നിങ്ങൾ എന്ത് ചോദിച്ചിട്ട് മറുപടി പറയാത്തത് പക്ഷേ ചെവിയേക്കാം അതുമല്ല ഈ നാടവൾക്ക് പുതിയതാ അതാ വഴി തെറ്റിയത് എന്തായാലും ബസ് കയറ്റി വിടാതെ എന്നെ വിളിച്ചത് നന്നായി ഇവൻ പറഞ്ഞതാ ബസ് കയറ്റി വിടാന്ന് പിന്നെ ഞാനാ പറഞ്ഞ വേണ്ട അറിയാന്നുള്ളവരെല്ലാം വിളിച്ചിട്ട് വിട്ടാ മതി അതൊന്നും വേണ്ട എന്റെ സന്തോഷല്ലേ ബൈ ദ വേ എന്റെ പേര് അനന്ദു ഞാൻ ശരി
ഇടയ്ക്കൊക്കെ ഞാൻ വിളിക്കും, എടുക്കണേ ബൈ. ഒന്നുമില്ലടാ, ഇതൊക്കെ ചുമ്മാ, നീ വാ. ഇവനെ ഒരു പെണ്ണിനെ കിട്ടി, കളഞ്ഞിട്ടെങ്കിൽ തിരിച്ചോണ്ട് കൊടു, ഇനി അതിന്റെ പേരിൽ സ്റ്റേഷനിൽ കയറാനൊന്നും വയ്യ. അയ്യോ അതല്ല, പിന്നെ ഇവനെ ഒരു പെണ്ണിന് ഇഷ്ടമാണെന്ന്. ഏത് പെണ്ണ്? ഓ ഇവനാ, ഇനി എനിക്ക് വേണ്ടി നിങ്ങൾ കുടിക്കാതിരിക്കണം. അയ്യാ മലയാളിയാ, നീയണ്ട എന്റെ മരുമകൻ, നീ മുത്തല്ല പുത്തിച്ചിപ്പിയാണ്ടാ. ഇത് കഴിച്ചിട്ട് വേണം കുറെ നാളായിട്ട് മുടങ്ങിക്കിടക്കുന്ന ചടങ്ങൾക്ക് ഒന്ന് തുടങ്ങാൻ. ആ മലയാളിയാ, നീയണ്ട യഥാർത്ഥ കൂട്ടുകാരൻ. സന്തോഷം, പോയി അടിച്ചു മറിയട്ട്. ഈ പോണ പോക്ക് ആ ലൂയിസിനെ തെരുവിളിക്കാനാണ്. നീ ആ വക്കീലിനെ വിളി. അളിയ, ഞാൻ ഇങ്ങോട്ട് ചെന്ന രക്തപ്പുഴ ഒഴുകും. വിളിച്ചോണ്ട് വാ, വിളിച്ചിടക്കടാ. വരും വരുവളിയവൻ, അവൻ വരും. പരമ നാറി ലൂയിസേ, പുല്ലാടാ. േടിക്കണ്ട, ഇത് പുതിയതറിയ. നീ എന്റെ മരുമകനെ കല്യാണം കൊടുക്കണടാ തെണ്ടി. എടാ എന്റെ മോന് പെണ്ണ് കിട്ടിയടാ, നല്ല സുന്ദരിയായ പൂച്ചക്കുട്ടി പോലത്തെ ഒരു കുട്ടി. നീ ഞങ്ങൾക്ക് വഴി തരൂലക്കിന് എങ്ങനെ ഇത് വളരെ പഴയത്. ആ ഇവൻ ഈ പഴയ തെറിയൊക്കെ മതി, അവനത് മതി. നാളെ ഒന്ന് പുതിയ അവന് ചെയ്യണ്ടടാ പാവം. ഞാൻ തെണ്ടിടാ, അവിടെ അവൻ കൊതിക്കണ്ട, അവൻ എച്ചിൽ പട്ടിയല്ല നമ്മള് മാന്യത കാണിക്കണ്ട. നിന്നോടാ ചായ കൊണ്ടുവരാൻ പറഞ്ഞേ, കൊണ്ടുപോയി. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്തിനാ? ചായ വേണ്ടെങ്കി അത് പറഞ്ഞാ പോരെ വെറുതെ. മൊലാളി കൊറേ കാലായിട്ട് ശല്യമില്ലാണ്ടിരുന്നതാ. എടോ മെമ്പറേ, എന്താ മൊലാളി? അവന്മാര് വീണ്ടും തുടങ്ങിയടോ. തന്റെ വാക്ക് കേട്ടിട്ട് 10-12 ഏക്കറാ ഞാൻ മെഡിക്കൽ കോളേജിന് വേണ്ടി ഉണ്ടാക്കിയത്. അടുത്ത മാസം അവര് നാട്ടിൽ നിന്ന് പോയിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങും. ഇവരെയൊന്നും തീർക്കാൻ അറിയാഞ്ഞിട്ടല്ല നിങ്ങളുടെ ഒക്കെ വാക്ക് കേട്ടിട്ടാ ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഇനിയും തുടർന്നാൽ മുതലാളി ഈ പ്രാവശ്യം കൂടി ഒന്ന് ക്ഷമിക്കാം. 2 ആഴ്ച
അതിനുള്ളിൽ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ഒരു കാര്യം പറയാം മെമ്പറെ, ഇത് അവസാന വാക്കാണ്. എന്ത് കാണിച്ചിട്ടായാലും ആ മക്കൾ ഈ നാട്ടിൽ നിന്ന് പോയിരിക്കണം. മനസ്സിലായല്ലോ? ശരി മുതലാളി. എന്തായി? ഉടനെ ശരിയാവും മുതലാളി. എടാ ജോസേ, ആ മെമ്പറെ കൊണ്ട് ഗുണമൊന്നും ഉണ്ടാവില്ല. നീ ആ മാധവന്റെ മരുവനെ വിളിക്ക്. ഇനി അവനെ വെച്ച കാര്യങ്ങൾ നടക്കും. പ്രത്യുഷ് മാധവ്, ആളും പേരും തമ്മിൽ ഒരു ചേർച്ചയില്ലല്ലോ. ആൾ എന്നൊരു അബദ്ധം പറ്റിയതാ, വളരുമ്പോ ഈ കോലത്തിലാവുന്ന് വിചാരിച്ചില്ല. ഈ സംഖ്യാശാസ്ത്രം നോക്കി പേരൊന്നും മാറ്റാൻ പറ്റോ? അതിന് ഇത്തിരി സംഖ്യ ചെലവാവും, ഒരു 5000. ഈ പേര് തന്നെ മതി. കല്യാണം അടുത്തു വരുന്നുണ്ട്, പക്ഷേ ഒരുപാട് തടസ്സങ്ങളുണ്ടല്ലേ. ഒരു തടസ്സം? അയ്യോ, പൂജാമുറി ഇവിടെ ഇരുന്ന് ഇങ്ങനെ തെറി പറയരുത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ബാക്കിയുള്ള ലിസ്റ്റ് ഇതാ, ഞാൻ അവരെ തേടി പിടിച്ച് കൊട്ടേഷൻ കൊടുത്തോളാം. അതെ, ഞാൻ ഈ ഗൂഗിള് നോക്കിയല്ല കാര്യങ്ങൾ പറയുന്നത്, ഈ പഞ്ചാംഗം നോക്കിയാ കാര്യങ്ങൾ പറയാ. ഞാൻ പറയാം, ഇവനിപ്പോ ഒരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. തടസ്സങ്ങളൊന്നും ഇല്ലാതെ അവിടെ എത്തിച്ചേരാൻ പറ്റിയ ഒരു നല്ല സമയം സ്വാമി പറഞ്ഞു തരണം. മകൾ പോയാ മതി. ഇയാൾ എന്തോന്ന് ഭർത്താവിനോട് പറഞ്ഞത്? ആരെങ്കിലും പെണ്ണിന്റെ വീട്ടിൽ പെണ്ണാണ് പിന്നെ രാത്രി കയറി പോകും. നിന്റെ പരിചയക്കാരനെ പറഞ്ഞാണ് എവിടെ കയറി വന്നത്? ഇയാൾക്ക് ഒന്നും അറിഞ്ഞ ഒരു കോമ്പോറോട് വെറുതെ കുത്തം വെച്ച് വെറുതെ ഇരിക്കുന്നത്, ചുമ്മാ വെറുതെ. ഇന്നേക്ക് മൂന്നാം ദിവസം പോയിക്കോ, എല്ലാം ശരിയാവും. ദക്ഷിണ ആഫ്രിക്കയിൽ ഇത് ഇന്ത്യ. ദക്ഷിണ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. മാമ, അപ്പൊ കല്യാണം നടക്കൂല്ലേ? നടക്കൂല, എഴയും. നീ വാ. ഇതിനിപ്പ അവര് സമ്മതിക്കൂ. മോനെ പൃഥ്വി, ഞാൻ പറഞ്ഞ കേക്ക്, നമുക്കൊരു പട്ടിയെ മേടിച്ച് കെട്ടണം. നാട്ടിൽ ഒരുപാട് കള്ളന്മാരിറങ്ങിയിട്ടുണ്ട്. നമ്മളെ തന്നെ? നമ്മളെ ആയിരിക്കില്ല, വേറെ കള്ളന്മാരെ. കുന്നന്തോടിന്റെ മഹാരാജാവും മഹാരാജാവും ഇരിക്കണം. എന്താണാവോ ആഗമനോദ്ദേശം? പിരിവാണെങ്കിൽ OMKV എന്ന് വെച്ചാ വാർഡ് മെമ്പറെ കണ്ടം വഴിയെന്ന്. ഹംസോ ദൂതുമായിട്ടുള്ള വരവായിരിക്കും. ഒഴിഞ്ഞാട്ടെ. രണ്ടു ദിവസത്തിനകം ഈ വീടും പുരയിടും നോക്കാൻ ഒരു പാർട്ടി വരും. മാധവേട്ടൻ ദേവി ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അപ്പൊ മോളുടെ ദൂതുമായിട്ടുള്ള വരവാണ്, കുടിയിറക്കാണ് ഉദ്ദേശം. ഞാൻ എവിടെ പോവും രാജാ? തെക്കേ പറമ്പിലേക്കൊരു വഴി അതെങ്കിലും ഒന്ന് ശരിയാക്കിത്താ. അതിന് ആ മാറി ലൂയിസും നിങ്ങളും നാട്ടുകാരും സമ്മതിക്കുന്നില്ലല്ലോ. ഇത് അതൊന്നും അല്ലേ, ഇവിടെ മെഡിക്കൽ കോളേജ് വന്ന കോടികളല്ലേ ഒരു മുഴ മുന്നിൽ എറിഞ്ഞു നോക്കിയതാ. ആ പന്ന മോനോട് പറഞ്ഞരാ, അവന്റെ അച്ഛൻ വിചാരിച്ച ഞങ്ങൾ ഇവിടെ ഇറക്കിവിടാൻ പറ്റൂലെന്ന്. ഇതെന്ത് ന്യായം? ഈ വീടും പുരയിടും കൊടുക്കാന്ന് പറഞ്ഞല്ലേ മായ കെട്ടിച്ചു വിട്ടത്. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളില്ലേ? സെന്റിന് 1.5 ലക്ഷം ആണെങ്കിൽ തെക്കകളൊക്കെ ആളുണ്ട്. അമ്മയുടെ നെഞ്ച താട്ടുകളിൽ വെച്ച് എനിക്കരിയാട്ടണ്ട. ഈ കുന്നന്തോടിനൊരു ചരിത്രമുണ്ട്. ഒരു കാലത്ത് ഈ ദേശത്തെ മുഴുവൻ ഊട്ടിയിരുന്നത് ഇവിടത്തെ നെല്ല. അതാ എന്റെ മോൻ മെഡിക്കൽ കോളേജിന്റെ അണ്ണാക്കി തിരികിയത്. ഇതിനൊക്കെ അനുഭവിക്കുമ്പം പറ എഴുതി വെച്ചോ. കുറച്ചു നാളും കൂടി അവളോടൊന്ന് ക്ഷമിക്കാൻ പറ. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ? അതെ, എന്റെ ചെറുക്കന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇവന് കല്യാണോ? എന്റെ കല്യാണം കേട്ടിട്ടില്ലേ? സിനിമാ നടികളുടെ പെണ്ണിനെ കിട്ടും. ഞാൻ വന്നേക്ക്, ഞാൻ ഉറപ്പായിട്ടും വരും. അല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മെമ്പർ ഇപ്പൊ പോ, നമുക്ക് വഴിയുണ്ടാക്കാം. വഴിയുണ്ടാവും, ഇടവപ്പാതി ഒന്ന് കഴിയട്ടെ. ആ, സ്വന്തമായിട്ട് പാലൊക്കെ ഉണ്ടല്ലോ വീടിന്. എന്തായാലും കോൾ അടിച്ചറാ. അളിയ, ഞാൻ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരെ. അളിയും വെക്കും. ഓക്കെ. ആള് കൂടിയിരിക്കണം, അടി കിട്ടും തോന്നുന്നു. അവിടെ ഒരു ആൾക്കൂട്ടം. നീ പറഞ്ഞ വീട് ഇത് തന്നെയാണോ? ആ വീട് ഇത് തന്നെ. പോയി നോക്കാം. ഇനി അതിനെയും കെട്ടിച്ചു വിട്ടോ? ഇലതേ കൊണ്ടുപോണു. പറയത്തൊക്കെ ബന്ധുക്കളായിട്ട് ആരും ഇല്ല, അമ്മയും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ എങ്ങനെ കിടത്തിരുന്നാ മതി? ശേഷക്രിയൊക്കെ ആരെങ്കിലുമൊക്കെ ഏർപ്പാടാക്കണ്ടേ? കുറച്ചും കൂടെ നോക്കാം, ആരെങ്കിലും വരുന്നെങ്കിലും. സഹായത്തിന് ആരും അമ്മച്ചി
പാവം തന്നെ. ഗോപാല, നിനക്ക് അവരറിയാമോ? ഇല്ല. പിന്നെ എന്തിനാടാ കിടന്ന് നിലവിളിക്കുന്നത്? കാര്യമുണ്ട്. കല്യാണം നടക്കട്ടെ, കണ്ടത് അടിക്കട്ടെ. അഭിനയിച്ച അഭിനയിച്ച നടക്കട്ടെ, നടക്കട്ടെ. ശേഷക്രിയകള്. ആയിക്കോ ആയിക്കോ, ആരോട് പറയാനോ ചേച്ചി? കർമ്മങ്ങളൊക്കെ ഇനി ചേട്ടൻ തന്നെ ചെയ്യേ. അങ്ങനെയുള്ളപ്പോ മോളെ കൊണ്ട് ചെയ്യിക്കണ്ടല്ലോ. അതെ അതെ, നിങ്ങൾ ചെല്ലണം, ഞാൻ കൊണ്ടുവരാം. ആ ചേട്ടോ, അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ തയ്യാറാക്കി. അവരുടെ അമ്മയാണ് മരിച്ചത്. നീ വാ, കർമ്മം ചെയ്യണ്ടേ? ഞാൻ തന്നെ ചെയ്യണോ? ഇതിപ്പോ അതിന് വേറെ ആരും ഇല്ല. അങ്ങോട്ട് വാ, പോയി കർമ്മം ചെയ്തിട്ട് ചേട്ട. എങ്ങനെ വിഷമിക്കണ്ട, ഞാനില്ലേ കൂടെ. ചേട്ടാ, അപ്പൊ സഞ്ജയനൊക്കെ എങ്ങനെയാ? മരണാവുമ്പോ അഞ്ചിന്റെന്നല്ലേ സഞ്ജാനിയം. അതെ, സഞ്ജയൻ എന്നൊക്കെ പറഞ്ഞ 500 പേരുണ്ടാവും. അവർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. അതൊക്കെ അവർ നോക്കിക്കൊള്ളൂന്നേ. ഇല്ലേ, ഭയങ്കര ചൂടാണല്ലോ. അത് ഞങ്ങളെ കുടുംബത്തില് ചടങ്ങ് നടക്കുന്നത് കാശിയിൽ വെച്ചാണ്. അവിടെ 10,500 പേർക്ക് ഞങ്ങൾ അന്നദാനമൊക്കെ കൊടുക്കും. അതാണ് ഞങ്ങളെ കുടുംബത്തിന്റെ രീതി. അത് നല്ലതാ, അത് നല്ലതാ. കാശിയിലൊക്കെ വെച്ച് അന്നദാനം നടത്തുക എന്നൊക്കെ പറയുമ്പോ ആത്മാവിനൊന്ന് കാശി കണ്ടതുമായി. അത് നിങ്ങളുടെ ഇഷ്ടം. ചൂടിന്റേതായി പോവും. പിന്നെ പറയുന്നുണ്ടോന്ന് തോന്നരുത്, 5 വാടക പെങ്ങള് തന്നിട്ടില്ല. പിന്നെ മിണ്ടാൻ കഴിയാത്ത കൊച്ചായതുകൊണ്ട് ഞാൻ അവളോടൊന്നും ചോദിച്ചില്ല. എന്താ പറഞ്ഞേ? മോളൊരു ഊമക്കുട്ടിയല്ലേ, അവളോട് ഞാൻ വാടക ചോദിച്ചത് നാട്ടുകാരെ അറിഞ്ഞ നാണക്കേടല്ലേ. എത്രത്തോളം വരും? 10,000 വരും. അതൊക്കെ ഈ ചേട്ടൻ തരുവന്നേ അല്ലേ. ചൂട് കൂടി കൂടി വരുവാണല്ലോ. വാ, അങ്ങോട്ട് നിക്ക. ആരുമില്ലാത്ത കൊച്ചാണളയാ. ഡാ, അവക്ക് പ്രവിയെ ഇഷ്ടമാ, അത് അവളെ കണ്ണിൽ കാണാം. നീ ഈ നമ്പർ ഒന്നും ഇറക്കിയില്ലെങ്കിലും അവള് സമ്മതിച്ചേനെ. അളയ, ഞാൻ പിന്നീടല്ലേ സംഗതികൾ അറിഞ്ഞത്. അമ്മയും മോളും ഒറ്റയ്ക്കാ താമസിച്ചോണ്ടിരുന്നത്. അച്ഛൻ പണ്ടേ അവരെ കളഞ്ഞിട്ട് പോയി. ഓ, നാട്ടുകാരിടപെട്ട് കൊച്ചിനെ ഏതോ അനാഥാലയത്തിലാക്കാനുള്ള പ്ലാനായിരുന്നു. ഓ, ഞാനിങ്ങനെ ഒരു നമ്പർ ഇട്ടതുകൊണ്ട് ആ കൊച്ചിന്റെ മുഴുവൻ കൺട്രോൾ ഇപ്പൊ നമ്മളെ കയ്യിലായി. അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ കാല് പിടിക്കേണ്ടി വന്നേനെ നമ്മൾ ആ കൊച്ചിനെ ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ. സംഗതി ശരി, ഈ പൈസയുടെ കാര്യം എങ്ങനെ? എല്ലാം കൂടെ നല്ല ചെലവില്ലേ? ഈ കേസ് നടത്തി നടത്തി എന്റേലും അവന്റേലും ഒന്നും ഇല്ലാന്ന് നിനക്കറിയാലോ. എന്തോ അളിയത്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. 10,000 കേസല്ലേ ഉള്ളു. നാളെ രാവിലെ കാശുമായിട്ട് ഞാൻ ഇവിടെ വരും. അച്ഛേ, മാമന് ഇത് അങ്ങോട്ട് പോണേ. ആ കാശൊപ്പിക്കാൻ പോണതാ. ഉള്ള കടങ്ങളെല്ലാം വീട്ടിയിട്ട് വേണം അവളെ നിന്റെ പെണ്ണാക്കി നമ്മളെ വീട്ടിലോട്ട് കൊണ്ടുപോവാൻ. അല്ല അച്ഛാ, മാമനത് എവിടെ നിന്ന് കിട്ടും ഇത്രയും കാശ്? ആ പറഞ്ഞാ പറഞ്ഞതുപോലെ ചെയ്യണവനാവൻ. സ്വന്തം ജീവിതം മറന്ന് വർഷം കുറെ ആയില്ലേ നമ്മളെ നോക്കി നടക്കുന്നു. പാവം, ചെയ്യുന്നതെല്ലാം നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാണെന്ന് എപ്പോഴും പറയും. വീട്ടുകാര് വണ്ടി എടുത്തരാന്ന് പറഞ്ഞ തേച്ചറായി. അപ്പൊ നടക്കൂല്ലേ? അതുകൊണ്ടല്ലേ നടക്കണത്. ഒരു 2 അകത്ത് ഞാൻ വണ്ടി എടുക്കും. എടുത്ത് തന്നെ. 5 എന്റെ മൊബൈല് കാണാതായി പോയി. ഈ നമ്പറിലൊന്ന് വിളിച്ചു തരാൻ പറ്റോ? ഈ നമ്പർ, ഈ നമ്പർ. ഉണ്ട്. സുനി എവിടെടാ?
ആശാനെ നിങ്ങളാ? ആ സൗണ്ട് കേട്ടോ, പിടിച്ചല്ലേ ആശാനാണെന്ന്. പിന്നെ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, നീ മറ്റേ സാധനം എടുത്ത് നിങ്ങ വാ. ഓ ഞാൻ എന്റെ കുഞ്ഞമ്മേരെ മോള ജാതകം കൂടെ വന്നിക്കാണ്. ഞാൻ പറയണം, നീ കേട്ടാ. നീ സാധനം കൊണ്ട് അങ്ങ് വാ. പിന്നെ നീ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ. ആ ശരി, പെട്ടെന്ന് നിന്റെ കളക്ഷൻസ് എല്ലാം ഇപ്പം പോയേനെ. ആ ഡേ ശശി, ആശാനെ റേറ്റ് എത്ര? ഇന്നത്തെ റേറ്റ് 300. ആ അത് ഇച്ചിരി കൂടുതലല്ലേ? അത് ചെറുത്, ഇതല്പ വലുത്. കൊടുത്തെടുക്ക. ആ കാശത് കേറ്. ഓ കേറ്. ആ പിന്നെ അറ്റാക്കുള്ളവര് പൈസ അധികം തരണേ. കളക്ഷൻ വിഷയം അറിയടാ. ഇല്ല, നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ. അലക്കി എന്റെ വെള്ളം ഉണ്ടായുണ്ട്. ഇരുന്നിരുന്ന് ഒരു മുണ്ട് കൊടുത്തപ്പോ ഇങ്ങനെ. ഇതേനാടാ നല്ലത്, ഇതാകുമ്പോ ഇരുന്ന് വിടാ, നിന്ന് വിടാ. ഇതാണ് മറിയ. എറിഞ്ഞു മറിയാക്കി അവിടെ. ഇത് കണ്ടാ പോരെ, എന്റെ പേര് നാളും ഇല്ല അറിയണം. സുനി, നീ പോയി ബോർഡ് തൂക്കും, അടുത്ത ഷോ കാളുണ്ടല്ലോ. പിന്നെ ഇനി ഒരു ചായ കുടിച്ചിട്ട് വരാം. Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു! ഒരു നല്ല ഭർത്താവ്, രണ്ട് ഓമന മക്കൾ. പക്ഷേ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. കെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല, അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. ഓട്ടം പിടിച്ചാ കമ്മീഷൻ തരോ. ഏ പിന്നെന്ത് തരാം? എന്നാ ഈ ഓട്ടത്തിൽ നിന്ന് ആ കമ്മീഷൻ കുറ. കേട്ടാ ചേട്ടാ, എന്നെ കൂടെ കൂടെ കൊണ്ടുപോകൂ. എനിക്ക് ഈ തരാണ് ഇഷ്ടം. മാളു അമ്മാവന്റെ വണ്ടിയിൽ ഒരുപാട് സ്ഥലമുണ്ട്. എന്നെ കൂടെ വിളിക്കായിരുന്നു. ഇതോടെ വച്ചോ. ശരി കുഞ്ഞെ, ടാറ്റാ. മാണു അത് കൊടുക്കണേ. ഈശ്വര, ഒന്ന് കുലുക്കാതെ ഓട്ടിരടെ. എന്റെ വയസ്സ ആൾക്കാരാണ്, എല്ലാം ഊരി തെറിയും. എന്തോ അളിയാത്. പാവ മാമന് പണി കിട്ടി. അത് വാടകയുടെ ചീട്ടാച്ച. ആഹാ,
വേഗം എടുത്തിറക്കടോ, സമയം പോന്നു. ആ ശരിയാക്കാം, ശ്രദ്ധിച്ച് ചെയ്യ. ആ ശരിയാക്കാം, ശരിയാക്കാം. ഇവിടെ സാധനം വന്നേ. എടാ വല്ല വിലപിടിപ്പുള്ള സാധനം ഉണ്ടെങ്കിൽ എടുത്തു വെച്ച് നമുക്ക് വിറ്റി. എടുക്ക് എടുക്ക് വേഗം കേട്ടോ. എന്ത് വാട ചെയ്തു വന്നു. സ്വന്തം അച്ഛനാണ് ഉള്ളത് പോട്ടെ, ഇത്ര കാലം വളർത്തിയ നന്ദിങ്ങളെ കാണിക്കടിയാ മനുഷ്യനോട്. ആരോട് എന്ത് പറയണം എനിക്കറിയാം, മാമൻ നിന്നത്തെ ഇടപെടണ്ടോ? അതെ, പറഞ്ഞ വാക്കിന് വ്യവസ്ഥ വേണം. മര്യാദക്കറിയിക്കോ, കൊന്നോളാം ഞാൻ. മക്കളെ, ഞങ്ങൾക്ക് ആർക്കും വേണ്ട നിന്റെ വീട്. പക്ഷെ ഒരു മൂന്നാഴ്ചത്തെ സമയം നീ എനിക്ക് തരണം. അച്ഛനാണെന്നൊന്നും നോക്കണ്ട, ഏതൊരു കിളവന്റെ അപേക്ഷയാണെന്ന് കരുതിയാ മതി. നിന്റെ അമ്മയെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് കിടത്തിയത് ഈ മുറ്റത്താ. അവന്റെ വിചാരം കളി എന്റെ അടുത്ത് നടക്കൂല, ഞാൻ കാണിച്ചു കൊടുക്കാം.
ആടാ ഞാൻ ദാമു ആണേ. എന്തുവാടാ ഈ പാതിരാത്രി? ഞാൻ ആ പ്രതിയുടെ പെണ്ണിനെ കാണാൻ വേണ്ടി വന്നതാ. ഈ സമയത്താ? ആരടാ ദാമു? അന്നേ എല്ലാരും കൂടി എങ്ങോട്ട്? ഇന്നും മീൻ പിടിക്കാൻ തന്നെ. ഇതെന്തോ നച്ച! ഇനിയെങ്കിലും ആ ചെറുക്കനെ ജീവിക്കാൻ വിട്. അവന്റെ കാര്യം അവൻ നോക്കിയുള്ളൂ. നീ ഒരു ഓരം പിടിച്ച് വീട്ടിൽ പോന്നു. നിന്റെ പെണ്ണ് അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളു. വീട്ടിൽ പോ, വീട്ടിൽ പോത്തനാള് മൊത്തം അവന്റെ പള്ളയിൽ. ഈ മുതുക്കന്മാരുടെ കമ്പനി അടിച്ച് നിന്റെ ജീവിതം എങ്ങനെയാ പോലെയിക്കുന്നത്? നമസ്കാരം മോളെ, ഞാനാണ് ഈ നാട്ടിലെ ചെത്തുകാരൻ ദാമു. കൈ ഒടിഞ്ഞ കാരണം കല്യാണത്തിന് വരാൻ പറ്റിയില്ല. സോറി. ദേയ് നീ ദേവത പോലുള്ള പെണ്ണിനെയും തനിച്ചാക്കിയിട്ട് ഈ മുതുക്കന്മാരോടെ പോയി ജീവിതം കൊഞ്ഞാട്ടാക്കാതെ എടാ ചെത്തിയ കള്ളും കെട്ടിയ പെണ്ണും ഒരുപോലെ ഉപയോഗിച്ചില്ലെങ്കിലേ അവന് കാര്യം മനസ്സിലായി. സാധു മനുഷ്യന ഞാൻ പോയിട്ട് വരാം. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയത്? അത് മരുന്നടിക്കുന്നുണ്ട് ചേട്ടാ. നിന്റെ മരുന്നടിയെ കുറിച്ചല്ല ഞാൻ ഈ തേങ്ങയുടെ കാര്യമോ ചോദിച്ചു. അജേണ്ണ കയ്യിലെന്തോന്ന് കൊലയാ? കയ്യില് മാത്രല്ലടാ. ഒറ്റയ്ക്കായല്ലേ? നിന്റെ കൂട്ടുകാരൻ പെണ്ണ് കെട്ടിയപ്പോ ആളാകെ മാറിപ്പോയല്ലോടാ. എല്ലാം കൂടെ ഒരിടത്ത് പറക്കിയിട്. പറക്കിയിട് പറക്കിയിട്. അവന് ടെൻഷൻ ആട്ടാ. പത്ത് ദിവസത്തിനകത്ത് വീട്ടിൽ നിറയി കൊടുക്കണ്ടേ? ഇപ്പൊ പഴയതുപോലെ അല്ലല്ലോ. അതൊക്കെ അവന്റെ അഭിനയമാടാ. മായ വിശേഷിച്ചാരും അല്ലല്ലോ. അവന്റെ പെങ്ങളല്ലേ. അവള് പറഞ്ഞതാ 40% കൂടെ അവളങ്ങ് എടുത്തോളാന്ന്. അതവന് പറ്റത്തില്ല. അതിമോഹം. അതപ്പോ ഞാൻ അറിഞ്ഞില്ല. അതും 40% ഒരുമിച്ച് വേണ്ട. അമ്മയെ അടക്കിക്കുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി അവൾ എടുത്തോളാന്ന്. അവൻ സമ്മതിക്കൂല. അച്ചി കോന്തൻ അവന് പ്രാന്താ. നീ നോക്കിക്കോ, അവൻ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഞാൻ പുല്ല് കളഞ്ഞെന്റെ പാട്ടിനങ്ങ് പോവും. അല്ലവില്ല. കേശവനാ പേര്? ഗുരുവായൂർ കേശവൻ. അച്ഛന്റെ പേര്? കാമ്പാടി രാജൻ. ഹലോ, പെണ്ണ് കെട്ടിയില്ല ഇതുവരെ കേട്ടാ. പായസത്തിൽ ചെറിയ വലിപ്പുണ്ടെന്നെല്ലാവരും പായസം ഉണ്ടാക്കാൻ ആര് പറഞ്ഞു? നമ്മളൊന്നും പറഞ്ഞൊന്നുമില്ല. പറയാതെ പായസം അവരങ്ങനെ ഉണ്ടാക്കിയാ നമ്മളെ പായസം വലിച്ച ചെറുതായിട്ടൊരു വലിപ്പുണ്ട്. ആ സംഭവം എന്താണെന്ന് അറിയാമോ? ആരോടും പറയണ്ട. കല്യാണത്തിന് മുമ്പ് പെണ്ണ് പിഴച്ചു പോയാ പായസം വളിക്കും. കല്യാണത്തിന് മുമ്പ് പെണ്ണ് പിഴച്ച പായസം വളിക്കും. അതെന്ത്? അതങ്ങനെയാണ് ശാസ്ത്രവും. എന്റെ അപ്പച്ചിയുടെ മോളെ കല്യാണമാണ്. അതൊക്കെ എന്ത്? അതൊക്കെ എന്തോന്ന് പറഞ്ഞേ? ഈ കൊച്ചല്ല. അല്ല, നിങ്ങൾ എന്തോ പറഞ്ഞല്ലേ. ഈ കൊച്ചല്ലെന്ന്. പിന്നെ ഇവിടുത്തെ പാചകക്കാരനാരാ? ദിവ്യാമൻ. അയാൾക്ക് ഒരു മോളുണ്ട്. അവരുടെ മോള് സുമ. അവളെ മുറപ്പെണ്ണ്. അപ്പിന്റെ കൂടെ പഠിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ, മറ്റേ തലയിൽ തട്ടൊക്കെ ഇട്ട് മറ്റേ കൂടെ നടക്കുന്ന ഫാത്തിമ. എന്റെ കൊച്ചപ്പയുടെ മോള്. നിന്റെ ബന്ധു? അങ്ങനെയാണെങ്കിൽ പായസം വിളിക്കാൻ വഴിയില്ലല്ലോ. നിങ്ങൾ പോയണം. പറയാൻ പറ്റുന്നില്ല. എല്ലാരും പായസം എടുത്ത് കുഴിച്ചു കൂടാൻ പറ അല്ലെങ്കിൽ ഇങ്ങനെ അവിഹിതം ഉണ്ടാകും. പായസം കൊടുക്കണ്ടേ? പായസത്തിൽ അണ്ടിപ്പരിപ്പെല്ലാം പറക്കിയെടുക്കും. ആ ഇവിടെ ഇരിക്കണം അടിച്ചോണ്ട്. നമ്മൾ വിളിക്കേ ഇല്ല. സ്വന്തം മകനല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞാല്. സത്യാണല്ലയാ, അവന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവനെ കാണാനേ പറ്റിയിട്ടില്ല. അവൻ എപ്പോഴും ആ പെണ്ണിന്റെ പുറയിലാ. അവനെ കുറ്റം പറയാൻ പറ്റൂല. അവന്റെ അപ്പപ്പനും എങ്ങനെയാ? ഒരു പെൺകോന്തൻ. തന്റെ പറഞ്ഞു കളിക്കരുത്, തന്റെ പറയരുത്. മര്യാദക്ക് പറഞ്ഞു സംസാരിച്ചോളാം.
നിന്റെ അച്ഛനാ അങ്ങനെ കാരണാടാ ആ വഴിയില്ലാത്ത പരേടം കല്യാണം കഴിഞ്ഞപ്പോ സീതനായിട്ട് എനിക്ക് എഴുതി തന്നത് അതിന്റെ പേരില എന്റെ പെണ്ണ് ചെറിയ പ്രായത്തില് എന്നെ വിട്ടു പോയത് എന്നിട്ട് എന്റെ ഒരു അച്ഛൻ എടാ നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മാളൂരിനെ കൊണ്ട് എവിടെ പോവാനാ? അച്ഛനും മാമനും എല്ലാവരും തമാശ. അത് ഞാൻ സംസാരിക്കാന്ന്. എന്ത് സംസാരിക്കാൻ? നീ ഒന്ന് അടങ്ങടാ. നിനക്കത് പറയാം, എന്റെ പ്രശ്നങ്ങൾ എനിക്കല്ലേ അറിയൂ. എടാ നിനക്ക് ഞാനില്ലേ, നീ ഒന്ന് സമാധാനപ്പെട്. അച്ഛന്റെ വാശിയ എല്ലാത്തിനും കാരണം. നീ വിഷമിക്കണ്ട, എന്തെങ്കിലും വഴിയുണ്ടാവും. ഞാൻ കാരണം പാമ്പ് പിടിച്ച ഒരു പെണ്ണും കൂടെ പെരുവയിലാവും. അത് മാധവേട്ടൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല. നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? എന്ത്? എന്റെ അച്ഛൻ ചാവണം, അയാള് ചത്താ നീ രക്ഷപ്പെടും. അതെങ്ങനെ? 10-15 ലക്ഷം രൂപ ഇൻഷുറൻസ് തുക കിട്ടും, അതുപോലെ ഇവന്റെ ജീവിതം രക്ഷപ്പെടാൻ. പൊന്നുകാക്കുന്ന മരമാണെങ്കിലും പുരക്കുമീതെ ചാഞ്ഞാൽ അത് വെട്ടണം, അതിലൊരു തെറ്റുമില്ല. നിന്റെ അച്ഛനും പെങ്ങളൊക്കെ ഒന്നായി, നീ അതറിഞ്ഞോ? ഗോപാലേട്ടൻ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക്. മതി, നിർത്ത്. മാമാ, ഒരു തവണയെങ്കിലും എനിക്ക് ജയിക്കണം, അതിനാരെ കൊല്ലണം പറ. അതിനൊരാളുടെ കൂടി സഹായം വേണം. ദാ സാധനം, മറ്റതെവിടെ? നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം, മിണ്ടരുത്. അനന്തുവാ, നല്ല മഴക്കോളുണ്ടല്ലോടാ, ഇനി കുറച്ച് ദിവസം അങ്ങോട്ട് മഴ കടു. ആ ശരിയാ, നമുക്കൊന്ന് ചൂടാക്കിയാലോ. ഇതാ നല്ല അസല് നടുമുട്ടിയാ. ഇത് എവിടെ നിന്ന് ഒപ്പിച്ചതാ? ആ അതൊക്കെ ഒപ്പിച്ചു. കാലെങ്ങനെയുണ്ട്? ആ പറഞ്ഞ പോലെ ശരിയാ, നല്ല മഴക്കോളുണ്ട്. മഴയ്ക്ക് മുന്നേ ഞാൻ പോയേക്കാം. എന്താ ഡോക്ടർ? ഡോ ഇതിപ്പോ പോലീസിൽ അറിയിക്കാൻ വരും. എന്ത് പറ്റി? വ്യാജ മദ്യമാണകത്ത്, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അയ്യോ സാറേ, നമ്മുടെ ലൂയിസ് മോലയുടെ കള്ളുഷാപ്പിൽ നിന്ന് മദ്യം വാങ്ങിയത്, പിന്നെ ചാരായത്തിന് വീര്യം കൂട്ടാൻ വേണ്ടി മാധവേട്ടൻ തന്നെയാ എന്തോ മിക്സ് ചെയ്തത്. പോലീസ് എത്തിയ സാമ്പിൾ കൊടുക്കേണ്ടി വരും.
പിന്നെ സാറിന് എന്നെ നടക്കേട്. താനെന്തായാലും ലൂയിസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് അറിയിക്കണ്ട. ഞാനെന്താ ചെയ്യാൻ പറ്റും നോക്കട്ടെ. ശരി സാർ. എന്താടാ എന്താ? വാ പറയാം. വാ വാ സിസ്റ്റർ, ചീഫ് ഡോക്ടർ കാര്യം തന്നോ. വാ പറയാം. എടി, ജോലിക്കും കൂലിക്കും പോവാത്ത ഇവന് എവിടുന്ന് കിട്ടി ഇത്രയും കാശ്? ഇനി ഈ വീട്ടില് പോലീസ് കൂടെ കയറാൻ ബാക്കിയുള്ളൂ. അപ്പുറത്ത് ഇപ്പൊ നാട്ടുകാരുണ്ട്. ഈ മനുഷ്യ എന്നെ നാണം കേട്ടു. അങ്ങേർക്ക് വട്ട് കാര്യം എന്തോന്നു? അതാ വിസ വന്നതിന്റെ പ്രശ്നമാണ്. വിസ വന്ന ആ വന്നു. അപ്പൊ പൈസ അത് കൊടുത്തു. ഈ നാട്ടിലെ പൈസയുള്ള ഒരാള് മാത്രമല്ല, വേറെ ആൾക്കാരുണ്ട്. നീ വണ്ടി കൊണ്ടുപോവാ. പൈസ ഇല്ലെങ്കിൽ വരച്ചോണ്ടിരുന്ന കേട്ടാ. പിന്നെ എന്തിനാ അണ്ണാക്ക് കുത്തിക്കൊണ്ടിരിക്കണത്? നല്ല ശീലങ്ങളൊന്നും നിർത്തിക്കളയരുത്. പതുക്കെ പോടാ. എല്ലാരും ഉണ്ടല്ലോ. അല്ലാതെ എവിടെ പോവാ? ആ പ്രതി ഇങ്ങി വന്നു. ഓ, അതാ അവന്റെ വസ്തുവിലുണ്ട്. കുറെ നേരം കൊണ്ട് അവിടെ തന്നെ ഇരിക്കണ്. വിളിച്ചിട്ട് വരണില്ല. ഒന്നും പറയാറായിട്ടില്ല. നിനക്ക് ആ മാധവട്ടനെ കൊണ്ടുപോയി ലൂയിസിന്റെ ആശുപത്രിയെ കിട്ടിയോളാം. പിന്നെ ചാ കിടക്കുന്ന ആളെയും കൊണ്ട് സിറ്റി പോവാൻ നിന്നിരുന്നേലേ, ഇന്ന് ശവാടക നടത്തായിരുന്നു. ഞാനേ ഒന്ന് അവനെ കണ്ടിട്ട് വരാം. ആ ശരി എന്നാ. അല്ല, ഈ മാധവേട്ടൻ ഇത് എന്ത് പറ്റി? വീര്യം പോരെന്നും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യും. എന്റെ സംശയം അതല്ല. മാധവേട്ടന് പണി കൊടുക്കാൻ ലൂയിസ് മനഃപൂർവ്വം ചെയ്തതായിരിക്കും. ഓ, അങ്ങനെയാണെ ആദ്യം ചാവേട്ടൻ നിന്റെ ചെന്നല്. നീ എന്താടാ ഇവിടെ? ഈ വസ്തുവല്ലടാ എല്ലാത്തിനും കാരണം. ദേ, നാട്ടുകാർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ഇനി അഥവാ മാധവേട്ടൻ എന്തെങ്കിലും സംഭവിച്ച നമ്മളെല്ലാം കുടുങ്ങും. കുടുങ്ങട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടെന്ന്. എടാ, നിന്റെ നല്ലതിന് വേണ്ടി തന്നെ ഞാൻ എല്ലാത്തിനും കൂട്ടു നിന്നത്. ഒന്നും വേണ്ടായിരുന്നടാ. അച്ഛൻ എന്തെങ്കിലും പറ്റിയ കൊള്ളാ. എടാ, നിനക്ക് ഇൻഷുറൻസ് കാശ് കിട്ടാൻ വേണ്ടിയില്ല ഞാൻ ഇതെല്ലാം ചെയ്തത്. എന്നിട്ട് കുഴഞ്ഞു വീണ മാധവേട്ടനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ ആര് പറഞ്ഞു? ഇൻഷുറൻസ് പേപ്പർ നോക്കിയപ്പോ അറിഞ്ഞത്. നോമിനി അവളാടാ ചേച്ചി. അച്ഛൻ മരിച്ച ആ കാശും കൂടെ അവൾക്ക് പോകും. വീടും കാശും എല്ലാം പോകും. ആശുപത്രിയിൽ ആരുണ്ട്? മാമൻ. നീ പോയില്ലേ? അച്ഛന്റെ കിടപ്പ് കൊണ്ടിട്ട് സഹിക്കുന്നില്ല. ശരി, എനിക്കൊരാളെ കാണാൻ പോകാനുണ്ട്. നീ വീട്ടിൽ പോവാൻ നോക്ക്. വിഷമിക്കണടാ, എല്ലാം ശരിയാവും. നീ വീട്ടിൽ പോ. എന്തായാലും കളവൻ ചാവോ ചാകോ ചാവൂലേ എന്നുള്ളതൊന്നും എന്റെ വിഷയമല്ല. ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറഞ്ഞു, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി വീടിടിക്കുന്നതും നിരത്തുന്നതും ഒക്കെ നിങ്ങളുടെ കാര്യം. പിന്നെ ആ സ്ഥലം വിൽക്കുന്നത് വരെ എന്റെ ഇതിലെ ഇൻവോൾവ്മെന്റ് ആരും അറിയരുത്. അത് മുതലാളി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്.
വയൽ കിളികൾ കഥ പറയും ഓണക്കാലമോർക്കേ, കസവുമുണ്ടിന്നോരം പറ്റി കൂടെ ഞാൻ നടന്നു, നീയാകും കൂടയിൽ വെയിലു ഞാൻ മറന്നു, അമ്മതൻ താരാട്ടിൻ നീണവും മറന്നു, നീ എൻ്റെ സൂര്യനായി കുളിരേകും ചന്ദ്രനായി, പുതുമണ്ണിൻ മണം കൊണ്ടുവരും ചാറ്റൽ മഴയുമായി. കുന്നോളം സ്നേഹം മുട്ടി അച്ഛൻ തന്നില്ലേ, ഇല്ലോളം കൈപ്പിന്നീർ നമ്മൾ നോക്കിയിലേ, കണ്ണങ്ങൾ മാറാറായി നോമ്പ് നോക്കിയിലേ, കണ്ണീരിങ്ങിട്ട് കരിങ്കാടി കുടിച്ചില്ലേ, ഈ കൊന്നു മോനു വേണ്ടി ഒരു ഊന്നു വഴിയായി, ഒരു പുണ്യമായി എന്നൊന്നും കൂട്ടിയിരിക്കും ഞാൻ. ഓർമ്മ തന്നു ഞാലിൻ കരിയിലകൾ നിന്നെ കാത്തിരിപ്പു, അമ്പലത്തിൻ ആൾത്തറയിൽ നോവുമായി ഞാനും, എന്നിനി വീട്ടിൽ ദീപങ്ങൾ കൊളുത്തും, എന്നിനി സന്തോഷമാലകൾ കോർക്കും, അച്ഛനെന്ന പാഠം ജീവിതത്തിലെന്നും, ശാസനമായി സാന്ത്വനമായി പുതിയ ലോകമായി. ഓർമ്മ തന്നു ഞാലിൽ തുഞ്ചത്തായേറി, മുറ്റത്തെ മാവിൻ ചോട്ടിൽ നീ നിഴലാകുന്നു, കാർമുകിൽ മാനം പെയ്യാതെ നിന്നു, കൂടേറാ പൈങ്കിളി പോലും മൗനമായി കൂട്ടിരുന്നു, നീ എന്നിനി കൂടെ വരും എൻ താങ്ങായി കൂട്ടുവരും, നീ എന്നിനി കൂടെ വരും താങ്ങായി കൂട്ടുവരും. പെരുമഴയിൽ കുന്നാന്തോട്ടിൽ ബണ്ടുപൊട്ടി, ഒഴിവായത് വൻ ദുരന്തം. കുന്നാന്തോട് പഞ്ചായത്തിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ബണ്ട് പൊട്ടിയതിനെ തുടർന്ന് ഒരു ഗ്രാമം വെള്ളത്തിലായി. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് വർഷങ്ങൾ പഴക്കമുള്ള ബണ്ട് പൊട്ടിയത്. ഇതിനെ തുടർന്ന് ഗ്രാമം പകുതിയിലേറെ വെള്ളത്തിൽ മുങ്ങി. ഏക്കർ കണക്കിന് കൃഷി സ്ഥലങ്ങൾ ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. സംഭവ സ്ഥലത്ത് നിന്നും അനൂപ് ചേരുന്നു. അനൂപ്, പറയൂ, എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര മൃതദേഹങ്ങൾ കിട്ടാനുണ്ട്? എത്ര പേർ മരിച്ചു? ആ പ്രശാന്ത്, പ്രശാന്ത്, ഇവിടെ ആരും തന്നെ മരിച്ചിട്ടില്ല എന്ന ദുഃഖകരമായ വാർത്തയാണ് എനിക്ക് ആദ്യം അറിയിക്കാനുള്ളത്. പഴക്കം ചെന്നതാണെങ്കിലും കേരളത്തെ നടുക്കിയ പ്രളയ സമയത്ത് പോലും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന ഒരു ബണ്ടായിരുന്നു ഇത്. ഇപ്പോ സ്ഥലവാസിയായ ലൂയിസ് എന്ന വ്യക്തിയുടെ പറമ്പിലെ അനധികൃത തടയണ തുറന്നു വിട്ട മൂലമുണ്ടായ
ആ വെള്ളപ്പാച്ചിൽ കാരണമാണ് ഇത് തകർന്നു നിന്ന് ഇവിടുത്തെ നാട്ടുകാർ ആരോപിക്കുകയാണ്. ഇവിടുത്തെ നാട്ടുകാരിൽ ചിലർ നമ്മോടൊപ്പം ഉണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. ചേട്ടാ, എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? ഇവിടെ ലൂയിസ് എന്നും പറഞ്ഞ ഒരുത്തുണ്ട്, അവനും നമ്മളെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും കൂടെയാണ് ഈ വലിയ ദുരന്തം ഇവിടെ ഉണ്ടാക്കി വെച്ചത്. മിഡിയ കോളേജ് എന്ന് പറഞ്ഞ ഏക്കറുകൾ ഇങ്ങനെ പാടമാണ് അവന്മാർ നേരത്തെ ആ പാടത്തോട്ട് വെള്ളം കയറാതിരിക്കാൻ കെട്ടിയ തടയണ പൊട്ടിയത് കാരണമാണ് ഇപ്പൊ ഈ ബണ്ടും പൊട്ടിയത്, ഇത്ര ദുരന്തം ഇവിടെ ഉണ്ടായത്. അതെ, ഈ മെഡിക്കൽ കോളേജിന് വേണ്ടിയല്ലേ അവർ ഈ സ്ഥലം എടുത്തതും ഇവിടെ പണി തുടങ്ങുന്നതും? ഇവിടെ ആയുർവേദ റിസോർട്ടാണ് വരാൻ പോകുന്നത്. അത് അവരുടെ വേറെ കളി, ലൂയിസ് ഉൾപ്പെട്ട ടീമിന്റെ വേറെ കളി, അത് നമുക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ ഈ ഇത് കാരണം ഈ വെള്ളത്തിന് പോകാൻ സ്ഥലമില്ല, അവരെല്ലാ സ്ഥലവും മണ്ണിട്ട് നികത്തി. അപ്പൊ ഇപ്പോ ഗ്രാമം പകുതിയും വെള്ളത്തിലാണ്. മഴ പെയ്ത് ആ തടയണ നിറഞ്ഞപ്പോഴത്തേക്ക് ലൂയിസ് ആ തടയണ അങ്ങ് തുറന്നു വിട്ടുകയും ചെയ്തു, ബണ്ട് പൊട്ടുകയും ചെയ്തു. ഇപ്പൊ എന്തെങ്കിലും അധികൃതർ എന്തെങ്കിലും നടപടി എടുത്തില്ലെങ്കിൽ കൃഷി മുഴുവൻ നശിക്കുന്ന നാട് മൊത്തം ഇതിലാകും. നമുക്ക് ലൂയിസിനെ മാറ്റി നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ വലിയ ഒരു അഴിമതിയുടെ കഥ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു റിസോർട്ടിന് സർക്കാർ അനുമതി നൽകിയിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പാടം നികത്തുന്നത് കുറ്റകരമാണ് എന്നിരിക്കെ ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങളാണ് ഇവിടെ പഞ്ചായത്ത് അധികൃതരും ബാക്കിയുള്ള ടി കെ ഗ്രൂപ്പ് എന്ന കമ്പനികളുടെ ഒത്താശയോടുകൂടി നികത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, കാലപ്പഴക്ക് ചെന്ന ബണ്ട് പുനർനിർമ്മിക്കാനുള്ള കാശും ഇവർ മുക്കിയിരിക്കുന്നു മറ്റൊരു ആരോപണമുണ്ട്. സ്ഥലം മുക്കിയിരിക്കുന്നെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്ഥലം MLA ഇന്ന് വെള്ളം കയറിയ പ്രദേശം മുഴുവൻ സന്ദർശിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രശാന്ത്, അനൂപ് ആ വെള്ളമൊഴുക്കി വിടാൻ യാതൊരു മാർഗവുമില്ലേ? ഇനിയും വൈകിയാൽ കൃഷി മുഴുവനും നശിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അനൂപ് കേൾക്കാമോ? ശരിയാണ് പ്രശാന്ത്, സർക്കാർ ഇതിനെതിരെ ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സർക്കാരിന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നേരിടേണ്ടി വരിക. വെള്ളം ചാലുകീറി JCB ഉപയോഗിച്ച് വിടുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഇത് എത്ര കണ്ട് വിജയിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം പ്രശാന്ത്. ഓക്കേ, നമുക്ക് തിരിച്ചു വരാം. മാതാട്ടൊന്നും പറഞ്ഞില്ല. പറഞ്ഞതേ കൂടുതലൊന്നും പറയാനില്ല. ഒരു നാട് മുഴുവനും നിങ്ങളുടെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കരുണ? ഈ നാട്ടുകാരുടെ കരുണയ്ക്ക് വേണ്ടി ഞാനൊരു ആയുസ് മുഴുവൻ കയറി ഇറങ്ങി നടന്നതല്ലേ. ദൈവമൊന്നുണ്ട് മുമ്പറേ. എന്താണ് എല്ലാവരും കൂടെ ചത്തോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്? മഴ ചതിച്ചു ഗോപാലേട്ട. ആണോ? കുന്നാന്തോട് ബണ്ട് പൊട്ടി, ലൂയിസ് മുതലാളിയുടെ പറമ്പിലെ തടയണ തുറന്നു വിട്ടതാ. അയ്യോ, നാട് പകുതി ഇപ്പോ വെള്ളത്തി മുങ്ങിയ അവസ്ഥയിലാണ്. അതിന് ഞങ്ങൾ എന്ത് വേണം? മാതാട്ടൊന്നും പറയുന്നില്ല. MLA സാർ കാര്യം എന്താന്ന് തെളിച്ചു പറയണം. വെള്ളം വഴി തിരിച്ചു വിടണം. ഓ, അതിന് നിങ്ങളുടെ പറമ്പിലൂടെ പറ്റൂ. അയ്യോ, അതിലെ ഒരു ചാല് കയറിയാൽ വെള്ളം നേരെ അപ്പുറത്തെ പുഴയിലേക്ക് പോയിക്കോളും. അപ്പൊ അതാണ് കാര്യം. വേറെ ഒരു വകുപ്പും ഇല്ലേ? വേറെ ഒരു വഴിയില്ല, എങ്ങനെയെങ്കിലും സഹായിക്കണം. പാടം നികത്തി മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുമ്പോ ഓർക്കണമായിരുന്നു ഒഴുകി വരുന്ന വെള്ളത്തിന് പോകാനും ഇടം വേണമെന്ന്. വെറുതെ വേണ്ട, നാട്ടുകാരെന്തിനു തയ്യാറാ? നിങ്ങൾ പറയുന്നതാ വേല. പൊന്നുകൊണ്ട് മൂടാന്ന് പറഞ്ഞാലും ഒരു തരി മണ്ണ് ഞങ്ങൾ ഇവിടെ തരത്തില്ല. എല്ലാവരും എഴുന്നേറ്റ് പോണം. വന്നേക്കുന്നു. നിൽക്ക്. എനിക്ക് സമ്മതം. സ്ഥലം ഞാൻ തരാം, പക്ഷെ ഞാൻ പറയുന്നതാ വില. കൊടുക്കാലല്ലേ? തരാം. പിന്നെ ഞങ്ങൾക്ക് താമസിക്കാനൊരു വീട്. ലൂയിസിനെ പേടിച്ച് അതിനാരും തയ്യാറായിരുന്നില്ലല്ലോ. ഞങ്ങൾ ഇവിടുന്ന് ഓടിക്കാനായിരുന്നല്ലോ നിങ്ങളുടെ പ്ലാൻ. ഇല്ലില്ല, വീടും ശരിയാക്കാം. എങ്കിൽ ശരി മുമ്പറേ, നിങ്ങൾ പറയുന്ന ദിവസം രജിസ്ട്രേഷൻ. Hmm.
നമ്മൾ ജയിച്ചു ഇല്ലേ? ഞാൻ പറഞ്ഞില്ലേ ദൈവം നമ്മുടെ കൂടെയാണെന്ന്? ഇപ്പോഴാണ് മനസ്സിന് ശരിക്കും സമാധാനം കിട്ടിയത്. ചേച്ചിയുടെ ആത്മാവിന് സന്തോഷമായി കാണും. ഗോപാല, ഇടവപ്പാതി വരാറായി. എവിടെയെങ്കിലും പൊട്ടിയാ പോരാ. ആമച്ചുഴി അവിടെ പൊട്ടണം. പറ്റൂ, പൊട്ടും. ഇന്നേക്ക് ഏഴാം ദിവസം പൊട്ടിയിരിക്കും. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എത്ര മഴ പെയ്താലും ഈ ബണ്ട് നിറയില്ല. അതിനും മാത്രം വെള്ളം ഒരുമിച്ചൊഴുകി വന്നാലേ ഈ ബണ്ട് തകരൂ. അതിനിപ്പോ എന്ത് ചെയ്യും? ഇടവപ്പാതി കനക്കുന്ന സമയത്ത് ലൂയിസിന്റെ തടയണ തുറന്നുവിടാറുണ്ട്. ആ വെള്ളം കൂടി ഇങ്ങ് വന്നാൽ ഈ ബണ്ട് തകരും. പക്ഷേ അത് നേരം എല്ലാരിലോട്ടല്ലേ പോകുന്നേ? ഏയ് ഇല്ല, പാടത്ത് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇല്ലാത്ത കൃഷിയുടെ പേര് പറഞ്ഞ് അവൻ തടയണ കെട്ടിയത്. ആ ചാലിനൊരു വളവുണ്ട്, അത് നമ്മൾ അടച്ചാൽ ആ വെള്ളം നേരെ കുന്നം തോടിലെത്തും. എങ്കി ഒരു ആൾബലത്തിന് അനന്തനെ കൂടെ വിളിക്കാം. അവൻ നിന്റെ കൂടെ നിന്ന് കാലുവായിരുന്നവനാടാ. നിന്റെ ചേച്ചിക്കും അളിയനും വേണ്ടിയാ അവൻ നമ്മളെ കൂടെ കൂടിയത്. പിന്നെ നിന്റെ ചേച്ചി വീടും സ്ഥലമൊക്കെ വിറ്റടാ. വീട്ടുകാരെ അടയ്ക്കാൻ പോയപ്പോഴാ ഞാൻ അറിഞ്ഞത്. ഇടനിലക്കാരാരാന്നറിയോ? നിന്റെ അനന്തും ആ മെമ്പറും. ഇപ്പൊ പിണക്കണ്ട, അവന്റെ ആവശ്യം വരും. ഞാൻ പറയാം. ഓ എന്താ, എന്തോ കൊണ്ടതാ. കുഴപ്പമില്ലണ്ടാ? നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുന്നവരെ സൂക്ഷിക്കണ്ടേ? പിന്നെ ലൂയിസിന്റെ പറമ്പി കയറി ചാലടയ്ക്കുന്നത് സൂക്ഷിച്ചു വേണം. അവന്റെ ആൾക്കാര് കാണരുത്. അതുപോലെ ബണ്ടിനടുത്ത് പോകുന്നതും ആരും അറിയരുത്. അളയും പേടിക്കണ്ട, അത് പൊട്ടുന്ന സമയം നമ്മൾ ഈ നാട്ടിലുണ്ടാവാതിരുന്ന പോലെ. എന്താ ബാ ഇരിക്ക്. നാളെ കല്യാണ വീട്ടിലുള്ള ചടങ്ങ് കഴിഞ്ഞാലുള്ള കളിയിൽ അവനും ഉണ്ടാവണം. ഇവന്റെ അനന്തു കൂടെ നിന്ന് പണിയുന്നവന് കൂടെ നിർത്തി തന്നെ പണിയെടുക്കണം. പക്ഷേ ഒരു പക്ഷേ ഇല്ലളിയ, ദൈവം കൂടെ നിൽക്കും. ലക്ഷ്യമാണ് പ്രധാനം. കല്യാണ വീട്ടിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന അടിപിടിയിൽ നാട്ടുകാരറിയണം നമ്മൾ നല്ല രസത്തിലല്ലെന്ന്. നമ്മൾ ശത്രുതയിലാണെന്ന് ലൂയിസും അറിയണം. അതിനുശേഷമുള്ള നിങ്ങളുടെ പ്ലാനിങ്ങിൽ അനന്തവും ഉണ്ടാവണം. അനന്തുവിനെ കൊണ്ട് തന്നെ ലൂയിസിന്റെ ഷാപ്പിൽ നിന്ന് സാധനം വാങ്ങിപ്പിക്കണം. എന്നിട്ട് അവന്റെ മുമ്പിൽ വെച്ച് തന്നെ ചേർക്കാനുള്ളത് ചേർക്കണം. എനിക്കൊരു കുഴപ്പമില്ല മക്കളെ, ചത്താലങ്ങ് പോട്ടടാ. ഈ ജീവൻ അതൊന്നുങ്ങൾക്കുള്ളതാ. അളിയനെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് വിടില്ല. അത് ഞാൻ എന്റെ പെങ്ങൾക്ക് കൊടുത്ത വാക്കാ. അങ്ങനെ ഒരു മഴക്കാലം കഴിഞ്ഞപ്പോ കുന്നാന്തോടിന്റെ ഭാവി തന്നെ മാറി. സർക്കാർ ഇടപെട്ട് ആയുർവേദ റിസോർട്ടിന്റെ പണി നിർത്തിച്ചു. അതിന് കൂട്ടുനിന്ന MLA പഞ്ചായത്തിലെ മറ്റംഗങ്ങൾക്കും എതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. കൂട്ടത്തിൽ നമ്മുടെ മെമ്പറേയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിന്നെ കൂടുതൽ കഷ്ടത്തിലായത് നമ്മുടെ ലൂയിസ് മുതലാളിയാണ്. ബണ്ട് പൊട്ടിക്കാൻ കാരണം ലൂയിസ് ആണെന്ന് അറിഞ്ഞ നാട്ടുകാരൻ അയാൾക്കെതിരെ തിരിഞ്ഞു. മാധവനെയും കുടുംബത്തെയും നാടുകടത്താൻ എന്തിനും തുരിഞ്ഞ ലൂയിസ് അവസാനം ഉള്ളതെല്ലാം വിറ്റുപറക്കി തന്റെ ഭാര്യ വീട്ടിലോട്ട് താമസം മാറേണ്ടി വന്നു.
കൂട്ടുകാരനെയും കുടുംബത്തെയും ചതിച്ചു കിട്ടിയ കാശാണെങ്കിലും അതിലൊന്നും യാതൊരുവിധ വിഷമവും തോന്നാത്ത ആനന്ദും തന്റെ സ്വപ്നങ്ങൾ തേടി യാത്രയായി. സത്യത്തിൽ ലോട്ടറി അടിച്ചത് നമ്മുടെ പ്രത്യുഷ് മാധവന്. മഴക്കാലം മാറിയപ്പോ അവന് നല്ല കാലം പറഞ്ഞു. സ്ഥലം വിറ്റ് കിട്ടിയ കാശിന് ബിസിനസ് മെച്ചപ്പെടുത്തിയ പ്രത്യുഷ് ഇപ്പൊ മാളുവിന്റെ കൂടെ സന്തോഷത്തോടെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ മാധവൻ ചേട്ടന്റെയും ഗോപാലൻ ചേട്ടന്റെയും കാര്യം അത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പണ്ട് കുടിച്ച പഴം കഞ്ഞിടുശിര് നിങ്ങള് കണ്ടോട പൊങ്ങന്മാരെ. ചേറ് ചവിട്ടി നടന്നൊരു നമ്മുടെ കയ്യൂക്ക് കണ്ടോട ഫ്രൈക്കന്മാരെ. പണ്ട് കുടിച്ച പഴങ്ങഞ്ഞിടുശിര് നിങ്ങള് കണ്ടോട പൊങ്ങന്മാരെ. ചെറു ചവിട്ടി നടന്നൊരു നമ്മുടെ കയ്യൂക്ക് കണ്ടോട ഫൈക്കന്മാരെ. മുട്ടോളം ചേറുള്ള മുണ്ടകം പാടത്ത് 30 നാഴിക കൊയ്തവരാ. കുട്ടിയിലിറങ്ങാതെ മാറി നടക്കണ നിങ്ങളെ കരിപ്പ കാണുവാനാ. അയ്യേ നാണക്കേടാണേ നിങ്ങളുടെ കാര്യം പൊക്കാണേ മക്കളെ. വാട്ടിയെടുത്തത് മുക്കറ്റം മൊന്തി നടന്നവരാ. കെട്ടുകണക്കിന് തെറുത്ത പിടികൾ രാവും പകലും വലിച്ചവരാ. കൊടകലക്കി വതിയെടുത്തത് മുക്കറ്റം മൊന്തി നടന്നവരാ. എട്ട് കണക്കിന് തെറുത്ത പിടികൾ രാവും പകലും വലിച്ചവരാ. ആയൊരു കാലത്ത് നട്ടർക്കും വിട്ടർക്കും ഏറെ ദുരിതങ്ങൾ നൽകിയവരാ. ഇപ്പൊ പറയുന്ന തത്വങ്ങളൊന്നുമേ സ്വപ്നത്തിൽ പോലും കാണാത്തവരാ. ആദ്യം നിങ്ങള് നന്നാവ് പിന്നെ നമ്മളെ നന്നാക്ക് അപ്പാ.